তবে আচ্ছা, ওনা এদিকে সংসারে গিয়ে ওনা হ্যালো কে কামো কেকাং 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 এদিকে ভিডিও আগেটা ভিডিও কন্ট্রোল পাবে ওর দিমশে বা বিবেকে তোড়ঙ্গা বড়া বিবেকে হ্যালো রেডি 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 নমস্কার കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അസ്തിത്വം ഈ രാജ്യത്തിളക്കിയ വിഷയമായിരുന്നു അയോധ്യ. 30 വർഷങ്ങൾക്ക് ഇപ്പുറം ആ വിഷയത്തിൽ രാമന്റെ ജന്മഭൂമി എന്ന സ്ഥലത്ത് രാമക്ഷേത്രം ഉയരുമ്പോൾ അത് ഇന്ത്യ എന്ന രാജ്യത്തെ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് മനസ്സുകളുടെ മുറിവേൽപ്പിച്ചോ എന്നുള്ളതാണ് വലിയ ചോദ്യം. കാര്യം ആ ക്ഷേത്രം ഉയർന്നു പൊങ്ങുന്നത് മറ്റൊരു മതത്തിന്റെ പുറത്തേ ആണ് എന്നുള്ളതാണ് ആ യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം നിലനിർത്തിക്കൊണ്ടും ഇപ്പോൾ പുതിയ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ആ വിഷയം എത്തരത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം. അതായത് അയോധ്യയിൽ ശിലാസ്ഥാപനം നടത്തിയത് ഇന്ത്യയുടെ മതേതരത്വത്തിന് മുറിവേറ്റു എന്നതാണ് ചോദ്യം. ഈ വിഷയത്തിൽ നമ്മുടെ രാഷ്ട്രീയ പ്രതികരണവുമായി എത്തുകയാണ് കോൺഗ്രസ് നേതാവ് അനിൽ ബോസ്, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന്, CPM നേതാവ് ശ്രീ പ്രീജിത്, ഒപ്പം MSFന്റെ ദേശീയ സെക്രട്ടറി കൂടിയായ MA കരീം എന്നിവരാണ് ഇന്ന് ഈ വിഷയത്തിൽ പ്രതികരണവുമായി എത്തുന്നത്. എല്ലാവർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യമായി ക്ഷമിക്കണം, BJP നേതാവ് സി ശിവൻകുട്ടിയും കൂടി നമ്മളോടൊപ്പം ഈ വിഷയത്തിൽ ചേരുന്നുണ്ട്. എല്ലാവരും ഉടനടി തന്നെ ഇതിൽ നമ്മളോടൊപ്പം ചേരുമെന്നും വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഇപ്പോൾ ശ്രീ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് രാഷ്ട്രീയ നിരീക്ഷകനാണ്. അങ്ങയുടെ ഒരു ചരിത്രബോധത്തിൽ ഈ വിഷയം നോക്കുകയാണെങ്കിൽ നമ്മുടെ 1989 തുടങ്ങിയ ഈ രാഷ്ട്രീയ വിഷയം 2020 എത്തി നിൽക്കുമ്പോൾ കോൺഗ്രസ് എന്ന പാർട്ടി ഈ രാജ്യത്ത് ന്യൂനപക്ഷമാവുകയും BJP തഴച്ചു വളരുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. അതിന് സാധ്യത ഒരുക്കിയതല്ലേ ഈ അയോധ്യ വിഷയം? ആ വിഷയം ഇനി ഏത് തരത്തിലുള്ള രാഷ്ട്രീയ ദിശയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതെന്നാണ് അങ്ങ് വിലയിരുത്തുന്നത്? ഇതില് താങ്കൾ നിരീക്ഷിച്ച 1989 തൊട്ട് ഇപ്പോ ശിലാസ്ഥാപനം നടന്ന ഒരു നിലയിൽ കോൺഗ്രസും BJP യും, കോൺഗ്രസിന്റെ ഒരു തകർച്ച, BJP യുടെ ഒരു തഴച്ചു വളരൽ എന്ന നിലയിൽ ഇന്നത്തെ ദിവസം ഈ അയോധ്യയിലെ രാമക്ഷേത്ര ശിലാസ്ഥാപന വിഷയം ചർച്ചയായി തുടങ്ങുന്നതിനോട് തന്നെ എനിക്ക് എന്നെ പോലെ ഒരാൾക്ക് യോജിപ്പില്ല. അതിനേക്കാളും കോൺഗ്രസിനേക്കാളും BJP യേക്കാളും എത്രയോ വലുതാണ് നമ്മുടെ രാജ്യം. ഈ രാജ്യത്തിലെ 135 കോടി ജനങ്ങൾ, അത് 81-ൽ നിന്ന് ആരംഭിക്കുന്നതല്ല അയോധ്യ തർക്കഭൂമിയുടെ പ്രശ്നം. ഞാൻ ആ ചരിത്ര കലണ്ടറുകളിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ ഒരു ക്ഷേത്രത്തിന്റെ, രാമക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം നടത്തിയിരിക്കുന്നു. അപ്പൊ ഇവിടെ കോൺഗ്രസോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ പാർട്ടിയായ BJP യോ എടുത്ത ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടല്ല ശിലാസ്ഥാപനം എന്നുള്ളത് നമ്മൾ ആദ്യം ഓർക്കണം. അത് ഇന്ത്യയിലെ പരമോന്നത കോടതി അയോധ്യ കേസിൽ എടുത്ത ആ വിധിയുടെ പശ്ചാത്തലത്തിലാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ശിലാസ്ഥാപനം നടന്നിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ അതിന്റെ ആ കോടതിയുടെ വിധി, ആ വിധി നമുക്കറിയാം, ഇന്ത്യ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളും അതിൽ രാമ ജന്മഭൂമിയുടെ ആളുകൾ മാത്രമല്ല, അവിടെ നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ബാബറി പള്ളിയുണ്ട്. ആ പള്ളിയുമായി ഇതുപോലെ തന്നെ വിശ്വാസമുള്ള രാജ്യത്തെ കോടിക്കണക്കായ ജനങ്ങളുണ്ട്. അവരുടെ ആരുടെ കോടിയാണ് അധികം അല്ലെങ്കിൽ ചുരുക്കം എന്നതല്ല നമ്മുടെ ഭരണഘടന. എല്ലാവർക്കും എല്ലാ വിശ്വാസത്തിനും തുല്യത നൽകുന്ന ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പ്രധാനമന്ത്രിയായാലും സുപ്രീം കോടതിയായാലും
കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും എല്ലാവരും പ്രവർത്തിക്കുന്നത് എന്ന അടിസ്ഥാന സത്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ കാര്യത്തിലേക്ക് നോക്കണം. അങ്ങനെ വരുമ്പോൾ സുപ്രീം കോടതിയുടെ വിധി അനുസരിച്ചാണോ അതിന്റെ പൂർണ്ണത? അവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഇന്ത്യയിൽ പല അഭിപ്രായമുള്ളവര് വൈകാരികമായി ഈ പ്രശ്നത്തോട് പല നിലപാടുകളുമുള്ള ആളുകളെല്ലാം തന്നെ ഈ സുപ്രീം കോടതിയുടെ വിധി വരുമ്പോൾ അത് അന്തിമ തീരുമാനമാകട്ടെ, പല വിയോജിപ്പുള്ളവര് ഇപ്പോ സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോഴ് അതിനു മുമ്പ് അത് പൂർണ്ണമായി ഇന്ത്യയിലെ ജനങ്ങൾ അതിനെ സഹകരിക്കേണ്ടതാണ്. കാരണം നമുക്കിനി രക്തച്ചൊരിച്ചിൽ പാടില്ല, നമുക്കിനി സാമുദായിക സംഘർഷങ്ങളും കലാപങ്ങളും കർഫ്യൂകളും ഈ രാജ്യത്ത് പാടില്ല. എങ്ങനെയെങ്കിലും ഈ പ്രശ്നം സമാധാനപരമായി ഒത്തുതീരട്ടെ എന്ന് നമ്മുടെ രാജ്യത്തുള്ളവരും പുറത്തുള്ള മനുഷ്യരും ചിന്തിച്ചതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ വിധിയിൽ ചൂണ്ടിക്കാണിക്കാവുന്ന പല പിഴവുകളുണ്ടായിട്ടും എന്നെ പോലെ ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ഒരാൾ, ഇന്ത്യയുടെ ചരിത്രത്തിന്റെ പൈതൃകം അറിയുന്ന ഒരു എളിയ മനുഷ്യൻ, ഞാൻ എന്താണ് ഈ ചർച്ചയിൽ വന്നത് എന്ന ചില ചോദ്യം പോലും ഇവിടെ നേരത്തെ ഉണ്ടായി. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അത് കേട്ടതുകൊണ്ട് ഞാൻ പറയാണ്. ഞാനൊരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറഞ്ഞ് അങ്ങനെ നോക്കി നിന്ന് ഓരോ രാഷ്ട്രീയ പാർട്ടികളെയും കാണുന്ന ഒരാളല്ല. നമ്മളെ ജീവിതത്തിന്റെ അഞ്ചാറ് പതിറ്റാണ്ടുകള് ഈ രാജ്യത്തിലെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നടന്നതാണ്. അതിന്റെ ഭാഗമായിട്ട് രാജ്യത്തിന്റെ ചരിത്രവും ഇന്ത്യയുടെ ഭരണഘടനയും ഇന്ത്യയുടെ മതേതരത്വവും മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ്. ഉത്തരേന്ത്യയിലെ കലാപങ്ങളെ ഒരിക്കലും അത് അങ്ങേ ഉദ്ദേശിച്ച് അങ്ങനെ പറഞ്ഞതല്ല. ഞങ്ങൾ പറഞ്ഞത് ഇന്നത്തെ ചർച്ചയുടെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നവരാണ്, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള രീതിയിൽ വില കുറച്ച് കണ്ടതല്ല. എനിക്ക് നിങ്ങളെ ആരെയും ഇത്രയും പറയേണ്ടി വന്ന എന്താന്ന് പറഞ്ഞാൽ, താങ്കൾ ക്ഷണിച്ചതനുസരിച്ചുകൊണ്ട് ഇവിടെ വന്നിരുന്നപ്പോഴ് അവിടെ അത് അങ്ങേ വ്യക്തിപരമായി പറഞ്ഞതല്ല. നമ്മളിവിടെ ഒരു സ്വാഭാവിക സംസാരത്തിനിടയിൽ നമ്മൾ പറഞ്ഞു പോയതാണ്. ഇന്ന് എത്ര പേര് പങ്കെടുക്കുന്നുണ്ട് എന്നുള്ള ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞതാണ്, അല്ലാതെ അങ്ങേ വിളിച്ചു വരുത്തി ആ തരത്തിൽ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അങ്ങ് ദയവായി അത് തെറ്റിദ്ധരിക്കരുത്. അത് അത്തരത്തിൽ ഉദ്ദേശിച്ചുള്ള ഒരു അത്തരത്തിൽ ഞാൻ ഈ ജീവിതത്തിന്റെ ഒരു വലിയൊരു ഭാഗം പലരും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ആ തെറ്റിദ്ധാരണ എന്താണ്, ഞാൻ എന്താണ് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് അങ്ങയെ കുറിച്ച് വളരെ ധാരണയുള്ള ഒരു വ്യക്തി തന്നെയാണ്. ആ കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല. അങ്ങയെ കുറിച്ച് വളരെ വ്യക്തമായി നമ്മുടെ പൊതുസമൂഹത്തിന് പോലും അറിയാം. അങ്ങയുടെ പേര് പോലും അത്രത്തോളം പല വ്യക്തിത്വങ്ങളുടെയും മനസ്സിലുള്ളത് തന്നെയാണ്. ഒരിക്കലും അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ പുലർത്തരുത്. എന്തായാലും ചർച്ചയുടെ മറ്റു വശങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോൺഗ്രസിലാണ് ഇപ്പോൾ ഈ വിഷയം ഏറ്റവും കൂടുതൽ പരിക്കേൽപ്പിച്ചിട്ടുള്ള ഒരു വിഷയം. കാര്യം ഈ വിഷയത്തിൽ കോൺഗ്രസിന് രാജ്യത്ത് അടിപതറിയ ഒരു വിഷയമാണ്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ രാജ്യത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ അയോധ്യ വിഷയം. ഈ വിഷയത്തിൽ അനിൽ ബോസ് ഇപ്പോൾ നമ്മളോട് പ്രതികരണവുമായി എത്തുന്നുണ്ട്. എന്താണ് കോൺഗ്രസിന് ഈ വിഷയത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയാൻ ഉള്ളത്? കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ശിലാസ്ഥാപനത്തോടുകൂടി രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭാവി ഒന്നുകൊണ്ട് ഒരു മറ്റൊരു പാതയിലേക്ക് പോകുന്നു എന്ന് പൊതുവിലയിരുത്തലുണ്ട്. ഏത് രീതിയിൽ അങ്ങത് നോക്കിക്കാണുന്നുണ്ട്? ശ്രീ അനിൽ ബോസ് കേൾക്കാമെങ്കിൽ. അനിൽ ബോസ് എത്തിയിട്ടില്ല. അപ്പോൾ സി പി എം നേതാവ് ശ്രീ പ്രീജിത് രാജ് കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. അനിൽ ബോസ് എത്തിയിട്ടില്ല, അല്പസമയത്തിനകം ഈ ചർച്ചയോടൊപ്പം ചേരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. ശ്രീ പ്രീജിത് രാജ്, ഈ ബി ജെ പി ഇപ്പോൾ ഈ ശിലാസ്ഥാപനം നടത്തിയിരിക്കുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം ലക്ഷ്യം വെച്ചാണെന്നുള്ള പൊതുവിലയിരുത്തലുണ്ട്. ഇത് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ നേട്ടത്തിനാണ് വഴിയൊരുക്കുന്നതെന്നാണ് അങ്ങ് നോക്കിക്കാണുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ മതനിരപേക്ഷത, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം, ഇതിനൊക്കെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, അദ്ദേഹം ബി ജെ പിയുടെ നേതാവാണ്, ആർ എസ് എസിന്റെ പ്രചാരകനാണ് അദ്ദേഹം. ഇന്ന് പ്രധാനമന്ത്രി പദത്തിലിരുന്നു കൊണ്ട് എല്ലാ മതവിഭാഗങ്ങളും പെടുന്ന 132 കോടിയിലധികം വരുന്ന ജനതയുടെ പ്രധാനമന്ത്രി തീവ്ര വർഗീയ നിലപാടിൽ ഊന്നിക്കൊണ്ട് ഒരു ക്ഷേത്രത്തിന്റെ ശിലാന്യാസം നടത്തിയത്, അത്
വളരെയേറെ കാലമായി. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ബി ജെ പി എങ്ങനെയാണ് രണ്ട് സീറ്റിൽ നിന്നും 40 സീറ്റുകളിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ള ചരിത്രമൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ എല്ലാ കാലത്തും വർഗീയത ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുവാനാണ് ബി ജെ പി ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ശ്രമത്തെ പ്രതിരോധിക്കുവാനുള്ള ബാധ്യത എന്റെ രാമൻ റഹീം കൂടിയാണ് എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട്. മഹാത്മാഗാന്ധിയെ വെടിവെച്ചു വന്ന നാഥുറാം വിനായക് ഗോഡ്സെ ശ്രീരാമഭക്തനായിരുന്നു. മഹാത്മാഗാന്ധിയും ശ്രീരാമഭക്തനായിരുന്നു. മഹാത്മാഗാന്ധി സ്വപ്നം കണ്ടിട്ടുള്ള രാമരാജ്യം എന്ന് പറയുന്നത് രാമൻ വളരെ നിലപാടുള്ള, രാമൻ വളരെ മാനുഷികതയുള്ള ഒരു ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണല്ലോ മഹാത്മാഗാന്ധി എന്റെ രാമൻ റഹീം കൂടിയാണ് എന്ന് പറഞ്ഞത്. എന്നാൽ നാഥുറാം വിനായക് ഗോഡ്സെ മുന്നോട്ട് വെച്ചിട്ടുള്ള ശ്രീരാമൻ എന്ന് പറയുന്നത് RSS അതുപോലെ തന്നെ BJP മുന്നോട്ട് വെക്കുന്ന ഈ വർഗീയ ഉപകരണമാക്കിയിട്ടുള്ള ഒരു ഒരു ശ്രീരാമനാണ്. അപ്പോ ശ്രീരാമൻ എന്ന് പറയുന്ന ഒരു ഒരു ബിംബത്തെ, അല്ലെങ്കിൽ ശ്രീരാമൻ എന്ന് പറയുന്ന ഒരു പ്രതീകത്തെ തീർത്തും രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുവാനും അതിനെ ഒരു ഹൈന്ദവ വർഗീയത ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി, ഹൈന്ദവ വർഗീയത അല്ലെങ്കിൽ വർഗീയ ഹിന്ദുത്വത്തെ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ കാലത്തും RSSഉം BJPയും പ്രയത്നിച്ചിട്ടുണ്ട്. അത് ശ്രീരാമനെ മാത്രമല്ല, മറ്റ് ദേവന്മാരെയും പുരാണങ്ങളെയും എല്ലാം അവരത്തരത്തിൽ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ശ്രീരാമനെ ഉപയോഗിച്ചുകൊണ്ട് വർഗീയ കലാപം നടത്തുക എന്ന് പറയുന്ന രീതിയിലേക്ക് അവർ പോയിട്ടുണ്ട്. ഈ തർക്ക ഭൂമിയായി നിൽക്കുന്ന കാലത്ത് തന്നെ രാമക്ഷേത്ര രാമജന്മഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് ബാബറി മസ്ജിദ് അല്ല, അതിനു മുമ്പ് ഇവിടെ രാമന്റെ രാമക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി കലാപങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അപ്പൊ ഇത്തരം കലാപങ്ങളിൽ നിന്നെല്ലാം, ഇത്തരം വർഗീയ കലാപങ്ങളിൽ നിന്നെല്ലാം ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ന് BJP എന്ന് പറയുന്ന പാർട്ടി ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നത്. ഇപ്പോൾ സർക്കാരിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്ഷേത്രത്തിന്റെ, കാരണം ഈ രാജ്യത്ത് പല വിഭാഗത്തിലുള്ള, പല മതങ്ങളിൽ വിശ്വസിക്കുന്ന, പല ജാതിയിൽ ഉൾപ്പെടുന്ന പലതരത്തിലുള്ള ജനങ്ങളുണ്ട്. നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതാണല്ലോ നമ്മുടെ രാജ്യത്തിന്റെ ഒരു അന്തസത്ത എന്ന് പറയുന്നത്. അപ്പോൾ അതിനെയൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് എല്ലാവരുടെയും പ്രധാനമന്ത്രി ആയിരിക്കേണ്ട ഒരു വ്യക്തി, ഞാൻ എല്ലാവരുടെയും പ്രധാനമന്ത്രിയല്ല, ഞാൻ ഹിന്ദുക്കളുടെ മാത്രം പ്രധാനമന്ത്രിയാണ് എന്ന് പറയുമ്പോൾ മൊത്തം ഹിന്ദുക്കളുടെയും പ്രതിനിധിയായി മാറാനാണ് BJP ശ്രമിക്കുന്നത്. പക്ഷേ അത്തരത്തിൽ ഹിന്ദു സമൂഹം, ഈ രാജ്യത്തെ ഹിന്ദു സമൂഹം വരുമെന്ന് തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഇവിടെ ഈ രാജ്യത്തെ ഹിന്ദുക്കൾ രണ്ട് രീതിയിൽ വേർപിരിയുകയാണ് ചെയ്യുന്നത്. ഒന്ന് സംഘപരിവാർ ഹിന്ദുത്വം എന്ന് പറയുന്ന, ഇപ്പോ SDPI പോലുള്ള, അല്ലെങ്കിൽ NDF പോലുള്ള ന്യൂനപക്ഷ മുസ്ലിം തീവ്രവാദ സംഘടനകളെ പോലെ RSS ഒരു ഹിന്ദു തീവ്രവാദ വർഗീയ സംഘടനയായിക്കൊണ്ട് ഞങ്ങളാണ് ഹിന്ദുക്കൾ എന്ന് പറയുന്നു. ഇപ്പോ NDF ഞങ്ങളാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് ഞങ്ങളാണ് മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് പോലെ, മുസ്ലിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് ഞങ്ങൾ എന്ന് പറയുന്നത് പോലെ, RSS ഹിന്ദുക്കൾക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് ഞങ്ങൾ എന്ന് പറയുന്നു. അപ്പോ മഹാത്മാഗാന്ധിയെ പോലുള്ള മഹാരഥന്മാർ, മഹാത്മാഗാന്ധിയെ പോലെ പ്രീജിത്രാജ് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നമുക്കറിയേണ്ടത് ഇപ്പോഴത്തെ ഈ ഒരു ശിലാസ്ഥാപനം ഏത് തരത്തിലുള്ള രാഷ്ട്രീയ വഴിത്തിരിവിനാണ് ഇനി ഈ രാജ്യത്തിന് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് അങ്ങ് വിലയിരുത്തുന്നത്? അല്ല, ഇത് തീർച്ചയായിട്ടും ഈ രാജ്യത്തിലെ ജനങ്ങൾക്കുള്ള വലിയൊരു ഒരു ദിശാബോധമാണ് നൽകുന്നത്. കാരണം വെച്ചാൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചിരുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം മതനിരപേക്ഷത എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട്, അവർ മതേതരത്വത്തെ വലിച്ചെറിഞ്ഞുകൊണ്ട് അവർ വർഗീയ പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. കാരണം വെച്ചാൽ ഇപ്പോ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയാണെങ്കിലും ഇപ്പോൾ രാഹുൽ ഗാന്ധിയാണെങ്കിലും നടത്തിയിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ഈ ശിലാന്യാസത്തെ, അല്ലെങ്കിൽ അതിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ളതാണ്. കാരണം വെച്ചാൽ മതനിരപേക്ഷത എന്ന് പറയുന്ന അവരെപ്പോഴും ഞങ്ങള് മതേതരത്വത്തെ കാത്തു സൂക്ഷിക്കുന്നവരാണ്. അങ്ങനെയാണല്ലോ അവരിവിടെ കേരളത്തിലും 19 സീറ്റുകളിൽ അവർ UDFന്റെ MLA MP ഉണ്ടായിട്ടുള്ളത്, പാർലമെന്റിലേക്ക് പോയിട്ടുള്ളത്. ഞങ്ങൾ മതേതരത്വത്തെ BJPക്കെതിരായിട്ടുള്ള പ്രതിരോധത്തിൽ ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ശബ്ദമുയർത്തുവാൻ വേണ്ടി സാധിക്കുന്നത് കോൺഗ്രസിനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ പോയിട്ടുള്ളത്. അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്? ശ്രീ പ്രീജിത് രാജ് അവരെയും കൂടി അഭിപ്രായം അറിയേണ്ടതുണ്ട്. ഒരു പക്ഷേ കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ വലിയ പരിക്കേൽക്കാൻ പോകുന്ന ഒരു വിഷയമായി അയോധ്യ മാറിക്കഴിഞ്ഞു. വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇത് ഏത് തരത്തിൽ പ്രതിഫലിക്കുമെന്നും നമ്മൾ നോക്കിക്കാണേണ്ട ഒരു സംഭവമാണ്. ഈ വിഷയത്തിൽ ശ്രീ അനിൽ നമ്മളോടൊപ്പം, അനിൽ ബോസ് നമ്മളോടൊപ്പം ചേരുകയാണ്. ഏത് തരത്തിലാണ് പ്രിയങ്ക ഗാന്ധിക്ക് ഒരു അഭിപ്രായം, രാഹുൽ ഗാന്ധിക്ക് ഒരു അഭിപ്രായം, കമൽനാഥിന് ഒരു അഭിപ്രായം,
ഏത് തരത്തിലാണ് ഈ അയോധ്യ വിഷയത്തെ ഇപ്പോൾ കോൺഗ്രസ് വിലയിരുത്തുന്നതെന്നാണ് ശ്രീ അനിൽ നിങ്ങൾ വ്യക്തമാക്കുന്നത്? ശ്രീ അരുൺ ഏതർത്ഥത്തിലാണ്? പ്രിയങ്കാ ഗാന്ധിക്ക് ഒരു അഭിപ്രായം, രാഹുൽ ഗാന്ധിക്ക് ഒരു അഭിപ്രായം, കമൽനാഥിനൊരു അഭിപ്രായം എന്ന് നിങ്ങൾ വിലയിരുത്തുന്നത് ഏതർത്ഥത്തിൽ? അതൊന്നും ആദ്യം കേൾക്കട്ടെ, എന്നിട്ട് ഞാൻ അതിന് മറുപടി. ഏതർത്ഥത്തിലെന്ന് പറഞ്ഞാൽ അയോധ്യ വിഷയത്തെ പിന്താങ്ങിക്കൊണ്ടാണ് പ്രിയങ്കാ ഗാന്ധിയും കമൽനാഥ് ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ ദിവസം സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചിരുന്നത്. ഇതിന് എതിരായിട്ടാണ് സംസ്ഥാനത്ത് നിന്നിട്ട് ടി എൻ പ്രതാപൻ തന്നെ എ ഐ സി സിക്ക് കത്തയച്ചിട്ട് ഇത്തരത്തിൽ ആർ എസ് എസിന്റെ അതേ പാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു തീരുമാനം കൈക്കൊള്ളരുതെന്ന് ആവശ്യപ്പെട്ട് എ ഐ സി സിക്ക് ഇന്ന് സംസ്ഥാനത്ത് നിന്ന് ടി എൻ പ്രതാപൻ പോലും കൈക്കൊണ്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധി ഇന്ന് സ്വീകരിച്ചത് രാമൻ കരുണയാണ്, രാമൻ സ്നേഹമാണെന്ന തരത്തിലുള്ള പ്രതികരണമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഇന്നുണ്ടായിട്ടുള്ളത്. പക്ഷേ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഒരു തരത്തിൽ പോലും ബി ജെ പിക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാകാൻ പോകുന്ന ഒരു വിഷയത്തെ ഒരു തരത്തിൽ പോലും ആ വിഷയത്തിൽ കോൺഗ്രസിന്റെ ഒരു ശക്തമായ നിലപാട് ആരും ഇതുവരെ പറഞ്ഞു കേട്ടില്ല. കോൺഗ്രസിന് കൃത്യമായ നിലപാടുണ്ടല്ലോ, കോൺഗ്രസിന് വ്യക്തമായ നിലപാടുണ്ടല്ലോ. ഇത് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു തർക്കമാണ്, ഭൂമി തർക്കം. രാമന്റെ വിശ്വാസവും രാമനെ കുറിച്ചുള്ള വിശ്വമാനവിക മാനവികത ഉയർത്തിപ്പിടിച്ചുള്ള സങ്കല്പങ്ങളും ദൈവമായി കാണുന്നതും സമാധാനത്തിന്റെ ഐശ്വര്യത്തിന്റെ മൂർത്തിയായി കാണുന്നതും ഒക്കെ വേറെ കാര്യം. ഇതൊരു ഭൂമി തർക്കമാണ്, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള, അത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. അതിന് സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും നിരവധി വ്യവഹാരങ്ങൾ നടന്നിട്ടുണ്ട് കോടതികളിൽ. ആ വ്യവഹാരങ്ങളുടെ തുടർച്ചയിൽ കോൺഗ്രസ് എക്കാലവും രാമനെ നെഞ്ചേറ്റിട്ടുള്ളയാളാണ്. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ മുഖം എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയാണ്, രാഷ്ട്രപിതാവാണ്. രാഷ്ട്രപിതാവ് ഹിന്ദു തീവ്രവാദികളുടെ വെടിയുണ്ടയേറ്റ് പിടഞ്ഞു വീണ് മരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ അവസാന ശ്വാസത്തിൽ അദ്ദേഹം ഹേ റാം എന്ന് പറഞ്ഞിട്ടാണ്. രാമൻ എന്ന് പറയുന്ന വ്യക്തിയെ മാർഗദീപമായി ദേശീയതയിൽ അധിഷ്ഠിതമായ ഒരു സംസ്കാരമായി തന്നെയാണ് അന്നും കോൺഗ്രസ് കണ്ടത്, ഇന്നും കോൺഗ്രസ് കാണുന്നത്. ആ കാഴ്ചപ്പാട് ശ്രീ അരുൺ, ഞാൻ പറഞ്ഞോട്ടെ, വ്യക്തമാക്കാൻ അവസരം തരൂ, ഞാൻ പോയിന്റിൽ എത്തിയില്ലല്ലോ. ഞാന് രാമക്ഷേത്രത്തിൽ പോകുന്ന ഒരാളാണ്, ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ വക്താവായി ഇപ്പോൾ നിങ്ങളോടൊപ്പം ഈ ഡിബേറ്റിൽ പങ്കാളിയാകാണ്. ഞാൻ രാമക്ഷേത്രത്തിൽ പോകുന്ന ആളാണ്, സീതാദേവി ഇരിക്കുന്നിടത്ത് പോകുന്ന ആളാണ്, ഹനുമാൻ ക്ഷേത്രത്തിൽ പോകുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ ആർ എസ് എസ് ആണോ? അതുകൊണ്ട് ഞാൻ ഹിന്ദു തീവ്രവാദിയാണെന്നാണോ? അങ്ങനെയാണോ നിങ്ങൾ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്? അത് ശരിയല്ല. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ ശ്രീ രാജീവ് ഗാന്ധി ഉയർത്തിപ്പിടിച്ച ഒരു മുദ്രാവാക്യമുണ്ട്. ആ മുദ്രാവാക്യം എന്ന് പറയുന്നത് സർവമത സമഭാവനയാണ്. നമ്മുടെ തിരുവനന്തപുരത്തെ പാളയം രക്തസാക്ഷി മണ്ഡപം നമുക്ക് എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണ്. ആ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ധീരദേശാഭിമാനികളുടെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണിന് സമീപം ഒരു മോസ്ക് ഉണ്ട്, മുസ്ലിം ദേവാലയമുണ്ട്. ആ ദേവാലയവും ഗണപതി ക്ഷേത്രവും ഒറ്റ മതിൽക്കെട്ടാണ്, ഒന്നും ഈ സംസ്ഥാനത്ത് സംഭവിച്ചില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഹൈന്ദവ രാഷ്ട്രീയത്തിൽ ഏറ്റവും ഉപയോഗിക്കപ്പെടുന്ന, പ്രത്യേകിച്ച് ആർ എസ് എസ് ഉപയോഗിക്കുന്ന ഒന്ന് ബാലഗോകുലം അടക്കം കൃഷ്ണനുമായി ബന്ധപ്പെട്ടാണ്. ആ കൃഷ്ണൻ ജനിച്ച മധുരാപുരിയിൽ മധുര ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ട് എന്ന് പറയുന്നത് ഒറ്റ മതിലാണ് ജുമാ മസ്ജിദുമായിട്ടുള്ളത്. ഇവിടെ ഒന്നും സംഭവിച്ചില്ല. രാജീവ് ഗാന്ധിയും കോൺഗ്രസും രാമക്ഷേത്രം വേണം എന്ന നിലപാടിലാണ് അന്നും ഇന്നും എന്നും. ആ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് അയോധ്യയിൽ ബാബറി മസ്ജിദിന് ചേർന്ന് 250 മീറ്റർ ചുറ്റളവിനുള്ളിൽ ക്ഷേത്രം പണിയുന്നതിന് വേണ്ടി, ശിലാന്യാസം നടത്തുന്നതിന് വേണ്ടി സ്ഥലം നിശ്ചയിക്കുകയും അവിടെ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന എൻ ഡി തിവാരിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന ബൂട്ടാ സിംഗും അടക്കം പോയി നിന്ന് കല്ലിടിയിൽ നടത്തി. നിങ്ങൾ മനസ്സിലാക്കണം, ആ കല്ലിടിയിൽ നടത്തി അവിടെ രാമക്ഷേത്രം പണിയാൻ തീരുമാനിച്ചു. അങ്ങനെ അത് നടന്നിരുന്നുവെങ്കിൽ ഇന്ന് ഈ ചർച്ച ചെയ്യുന്നത് പോലെ ഒരു വിഷയം ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. അന്ന് ആ ക്ഷേത്രത്തിന്റെ നിർമ്മാണം തടയുന്നതിന് വേണ്ടി ഷാൻ അൻസാരി എന്ന് പറയുന്ന ഒരു മുസ്ലിം നാമധാരി, ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് മുസ്ലിം സമുദായത്തിന് അതിൽ പങ്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, മുസ്ലിം നാമധാരിയായ ഒരാളെ, ഞാനതിനെ എന്റെ ഒരു അഭിഭാഷക ഭാഷയിൽ പറഞ്ഞാൽ ഒരു പെയ്ഡ് ക്ലയന്റ് ആയിട്ടാണ് ഞാൻ ആ പരാതിക്കാരനെ കാണുന്നത്. ഒരു കാശ് മേടിച്ചുകൊണ്ട് ഹിന്ദു പരിവാർ ശക്തികളുടെ ആളായി ആ രാമക്ഷേത്ര നിർമ്മാണം തടയാൻ ഇന്ന് വരെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ ഞാൻ ഉന്നയിക്കുന്നു. അത് ഇന്ന് ഉന്നയിക്കാൻ തക്കതായ മറ്റൊരു കാരണം കൂടിയുണ്ട്. ആ ഷാൻ അൻസാരിയുടെ മകൻ ഇക്ബാൽ അൻസാരി ഇന്നിപ്പോൾ ആ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനം നടത്തുമ്പോൾ ലാൽകൃഷ്ണ അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും അടക്കം ഒഴിവാക്കുമ്പോഴും അന്ന് രാമക്ഷേത്ര നിർമ്മാണത്തിന് തടസ്സം നിന്ന വ്യക്തിയെ ക്ഷണിച്ചിരിക്കുന്നു ഈ ട്രസ്റ്റ്. നിസ്സാരമായി കാണരുത്, നിങ്ങൾ വഖഫ് ബോർഡിനെ ക്ഷണിക്കുന്നത് പോലെ അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ വ്യവഹാരം നടത്തിയ ആളുകളെ ക്ഷണിക്കുന്നത് പോലെയല്ല. ഈ നാടിന്റെ മതേതരത്വം തകർക്കാൻ രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം തടയുന്നതിന് കോടതിയിൽ പോയി അന്നത്തെ ശിലാന്യാസ നടപടിക്ക് ശേഷമുള്ള ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങളെ തടഞ്ഞയാളുടെ മകനെ വിളിക്കുക വഴി ഇത് വലിയ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്ന്
പക്ഷെ അവിടെ തുടങ്ങിയ കോടതി വ്യവഹാരം ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ കോടതിയുടെ വിധിയായി മാറുമ്പോൾ ആ വിധി അംഗീകരിക്കാൻ ഇന്ത്യയിലെ ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും ബാധ്യതയുണ്ട്. ആ ബാധ്യതയുടെ ഭാഗമായി ആ വിധിയെ മാനിക്കുന്നു കോൺഗ്രസ്. ഞാൻ ചോദിക്കട്ടെ, എന്റെ സ്നേഹിതൻ ഫ്രിജിത് രാജീവ് ചർച്ചയിലുണ്ടല്ലോ, സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ ഇറക്കിയിട്ടുള്ള ശ്രീ സീതാറാം യെച്ചൂരി ഇറക്കിയിട്ടുള്ള പ്രസ്താവന, ആ പ്രസ്താവന അദ്ദേഹം പറയുന്നത് ഞാനത് വായിച്ചു, പവർപ്പന്റെ കയ്യിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആധികാരികമായിട്ട് പറയുന്നത്. സുപ്രീം കോടതിയുടെ വിധിയെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സുപ്രീം കോടതിയുടെ വിധിയെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പറഞ്ഞതാണ്, ഈ രാജ്യത്തെ മുഴുവൻ സാമൂഹിക സംഘടനകളും തർക്ക കക്ഷികളും പറഞ്ഞതാണ്. മനസ്സോടെയാണെങ്കിലും മനസ്സോടെ അല്ലെങ്കിലും ആ കോടതി വിധി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണ്, അതിനെ എല്ലാവരും സ്വാഗതം ചെയ്തു. ആ സ്വാഗതം ചെയ്തതിന് ശേഷം, ആ സ്വാഗതം ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി എന്റെ തുടർ നടപടിക്രമം എന്ന നിലയിൽ ആ ക്ഷേത്ര നിർമ്മാണം നടക്കുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഒരു വശത്ത് സി പി എം പോളിറ്റ് ബ്യൂറോ ഇതിനെ സ്വാഗതം ചെയ്യുന്നു, സകലരും സ്വാഗതം ചെയ്യുന്നു എന്നതിന് ശേഷം ഇപ്പോൾ അവിടെ ക്ഷേത്രം ഉയരുമ്പോൾ അതിന് കോൺഗ്രസ് ആർ എസ് എസിന് കൊടുപിടിക്കുകയാണ് എന്ന് പറയുന്നത് കേരളത്തിലെ മതന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയത്തിന്റെ ഭാഗം മാത്രമാണ്. അത് സദ്ദാം ഹുസൈൻ സദ്ദാബാദ് വിളിച്ച പാരമ്പര്യമാണ്. അത് ജില്ലാ കൗൺസിൽ സമയത്ത് സദ്ദാം ഹുസൈൻ അത് കോൺഗ്രസിന്റെ നിലപാടുണ്ട്. കോൺഗ്രസിന്റെ നിലപാട് അമ്പലം പണിയണമെന്നാണ്, അത് പള്ളി പൊളിച്ച് അമ്പലം പണിയണമെന്നല്ല കോൺഗ്രസിന്റെ നിലപാട്. ഇപ്പോൾ സുപ്രീം കോടതി നിലപാടെടുത്തപ്പോൾ ആ നിലപാടിനൊപ്പം നിൽക്കുന്നു എന്ന് മാത്രം, നിൽക്കുന്നു എന്ന് മാത്രം. പക്ഷേ ഞങ്ങളുടെ തീരുമാനവും നിശ്ചയവും അന്നും ഇന്നും രാമക്ഷേത്രം വേണം, അത് ബാബറി വധിച്ച് പള്ളി പൊളിച്ചിട്ടല്ല. പക്ഷെ അത് പിന്നീട് വന്ന സംഭവം നിയമതർക്കത്തിന്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതിയുടെ വിധി വന്നിരിക്കുന്നു. അത് സ്വാഭാവികമായി യാഥാർത്ഥ്യമാകുമ്പോൾ വീണ്ടും ഒരു രാഷ്ട്രീയ വിഷയമായി കേരളത്തിൽ സി പി എമ്മും ദേശീയ തലത്തിൽ ബി ജെ പിയും ഉയർത്താൻ ശ്രമിക്കുന്നു. അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങളുടെ നിലപാട് അന്നും ഇന്നും മതനിരപേക്ഷ നിലപാടാണ്. മതനിരപേക്ഷ നിലപാടിൽ ഒരിക്കലും രാമക്ഷേത്രത്തോട് പറയുമ്പോൾ പോലും അങ്ങേക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഈ 89 ഈ വിഷയമുണ്ടായി, 2020 ഈ വിഷയത്തിൽ കോൺഗ്രസിനുണ്ടായ, എന്തുകൊണ്ട് കോൺഗ്രസ് ഇത്രത്തോളം ചുരുങ്ങിപ്പോയി എന്ന് അങ്ങ് ആലോചിച്ചിട്ടുണ്ട്? കോൺഗ്രസ് ചുരുങ്ങിപ്പോയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കോൺഗ്രസ് പാർട്ടി പ്രതിനിധാനം ചെയ്യുന്നത് ക്രൈസ്തവ രാഷ്ട്രീയമല്ല, കോൺഗ്രസ് പാർട്ടി വിഭാവനം ചെയ്യുന്നത് ബുദ്ധന്റെ രാഷ്ട്രീയമല്ല, കോൺഗ്രസ് പാർട്ടി വിഭാവനം ചെയ്തത് മുസൽമാന്റെ രാഷ്ട്രീയമല്ല. ഞങ്ങൾ ഒരു ജാതിക്കോ മതത്തിനോ വേണ്ടി നിൽക്കുന്നില്ല. ഇന്ത്യയിൽ ഹൈന്ദവ മതഭൂരിപക്ഷമുള്ള രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്ത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടണമെങ്കിൽ ഹിന്ദുക്കളെയാണ് പ്രീണിപ്പിക്കേണ്ടത്. ഞങ്ങൾ ആ പ്രീണന രാഷ്ട്രീയം എടുത്തില്ല, ഞങ്ങൾ ആ പ്രീണന രാഷ്ട്രീയം എടുത്തില്ല. ഞങ്ങൾ അങ്ങനെ പ്രീണന രാഷ്ട്രീയം എടുത്തിരുന്നു എങ്കിൽ ഈ പറയുന്ന ബി ജെ പിക്ക് ഇതും പറഞ്ഞ് കുതിക്കാനൊക്കെ ഞങ്ങൾ അന്ന് ചെയ്തില്ലല്ലോ. ഞങ്ങൾ തോൽക്കുമ്പോഴും ഞങ്ങളുടെ വോട്ട് ബാങ്ക് നഷ്ടമാകുമ്പോഴും ഞങ്ങൾ ഈ രാജ്യത്ത് കന്യാകുമാരി മുതൽ കാശ്മീരം വരെ പള്ളികളും മസ്ജിദുകളും ബുദ്ധവിഹാരങ്ങളും ഉള്ള ഈ രാജ്യത്തെ ഒന്നായി കാണാനാണ് ശ്രമിച്ചത്. അതിന്റെ നഷ്ടമേ ഞങ്ങൾക്കുണ്ടായിട്ടുള്ളൂ. കോൺഗ്രസ് അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ് പള്ളി പൊളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത് ചെറുക്കപ്പെടാൻ കഴിയാതെ പോയത് വലിയൊരു വീഴ്ചയല്ലേ? അതങ്ങനെയല്ല, നിങ്ങൾക്ക് അതിനെ കുറിച്ച് പഠിക്കണം. ആ പഠിച്ചാൽ മാത്രം നിങ്ങൾ അത് പറയുമായിരുന്നില്ല. അന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് യു പിയിൽ മുഖ്യമന്ത്രി കല്യാൺ സിംഗ് ആണ്. അദ്ദേഹം ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരുടെ യോഗം, ദേശീയോദ്ഗ്രഹണ സമിതി യോഗത്തിൽ ഉറപ്പു നൽകി അവിടുത്തെ ക്രമസമാധാന സംരക്ഷണം എന്റെ ഉത്തരവാദിത്തമാണ്, ഞാനത് ചെയ്യും. അത് വെറുതെ പറയുകയല്ല, ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന കോടതിയായ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. അവിടെ ക്രമസമാധാനം സംരക്ഷിച്ചുകൊള്ളാം, കർഷകർ വന്ന് സരയു നദിയിൽ കുളിച്ചു പൊയ്ക്കൊള്ളും എന്ന് അദ്ദേഹം നിലപാടെടുത്തു. ഒരു കാരണവശാലും ഇതിന് വിരുദ്ധമായി ഒന്നും സംഭവിക്കില്ല എന്ന് മുഖ്യമന്ത്രിമാരുടെ യോഗത്തിലും സുപ്രീം കോടതിയിലും ഒരു മുഖ്യമന്ത്രി ഉറപ്പു നൽകുന്നു. ഒരു തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഉറപ്പു നൽകുന്നത്. ആ ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു, പട്ടാളം ഇറങ്ങാൻ തീരുമാനിച്ചു, അതിന്റെ ആവശ്യമില്ല, അങ്ങനൊന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ആ വാക്ക് വ്യത്യാസം വീഴ്ച കല്യാൺ സിംഗിൽ നിന്നും ഉണ്ടായപ്പോൾ മുഖം നോക്കാതെ 24 മണിക്കൂർ പോലും എടുക്കുന്നതിന് മുമ്പ് ആ മന്ത്രിസഭയെ ചവിട്ടിപ്പുറത്താക്കി സെക്യുലർ സ്വഭാവം ഉയർത്തിപ്പിടിച്ച പാർട്ടിയാണ് കോൺഗ്രസും കേന്ദ്ര സർക്കാരും. അതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യത്തെ വേണം നിങ്ങൾ നോക്കിക്കാണാൻ. എന്നിരുന്നാലും എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ എം എസ് എഫ് നേതാവ് കൂടിയായ ശ്രീ കരീം നമ്മുടെ ഒപ്പം ചേരുകയാണ്. ശ്രീ കരീം, ഇന്നത്തെ ഈ ഒരു സംഭവ വികാസത്തെ, അതായത് ക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം നടന്നിരിക്കുന്നു, ലീഗ് അതിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരിക്കുന്നു, പ്രിയങ്ക ഗാന്ധിയുടെ നിലപാടിനോട് യോജിപ്പില്ല എന്നുള്ള തരത്തിലാണെങ്കിൽ കൂടിയും പരസ്യ പ്രതികരണത്തിന് തയ്യാറല്ല എന്നും അറിയിച്ചിട്ടുണ്ട്. ഈ വിഷയത്തെ എങ്ങനെയാണ് ഇപ്പോൾ എം എസ് എഫ് നേതൃത്വം അല്ലെങ്കിൽ ലീഗ് നേതൃത്വം നോക്കിക്കാണുന്നത്? ഹലോ, കേൾക്കാമോ? കേൾക്കാം കേൾക്കാം, ഞാൻ യാത്രയിലായിരുന്നു. ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞു. ഓക്കെ, നമസ്കാരം. ഇന്ന് ഇവിടെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ചർച്ച നടക്കുകയാണ്. അതിന്റെ ഭാഗമായി കഴിഞ്ഞതിൽ വളരെ സന്തോഷം. നമുക്കറിയാം, നമ്മുടെ ഈ രാജ്യത്തെ 10 പതിറ്റാണ്ടുകൾ സങ്കീർണമായി കിടന്ന ഒരു വിഷയം, ആ വിഷയത്തിന് അന്തിമമായ ഒരു തീർപ്പ്, അത് ചരിത്രത്തിന്റെയോ നിയമത്തിന്റെയോ വസ്തുതകളുടെയോ അടിസ്ഥാനത്തിലല്ല, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു തീർപ്പ് കൽപ്പിക്കുകയാണ്. നമുക്കറിയാം,
ആ തീർപ്പ് കൽപ്പിക്കുന്നത് തന്നെ സുപ്രീം കോടതിയുടെ പരമാധികാരം അല്ലെങ്കിൽ വിവേചനാധികാരം 142 ആർട്ടിക്കിൾ അറിയാവുന്നതാണല്ലോ എല്ലാവർക്കും, ഞാൻ വിശദീകരിക്കുന്നില്ല. അങ്ങനെ ഒരു ഒരു കംപ്ലീറ്റ് ജസ്റ്റിസ് എന്ന ഒരു സുപ്രീം കോടതിയുടെ വിവേചനാധികാരത്തെ ഉപയോഗിച്ചുകൊണ്ട് വളരെ അപൂർവങ്ങളിൽ അപൂർവമായി വളരെ റെയറസ്റ്റ് ഓഫ് റെയർ കേസസിൽ മാത്രമാണ് ഇത്തരം ഒരു ആർട്ടിക്കിളിനെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിനിയോഗിച്ചിട്ടുള്ളത്. അപ്പൊ കംപ്ലീറ്റ് ജസ്റ്റിസ് എന്നാണ് ഇതോട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു കാര്യം വളരെ വ്യക്തമാണ്, സുപ്രീം കോടതി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയിൽ ഒരു ഭാഗത്ത് തർക്കം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ഭൂമി ഹൈന്ദവ സഹോദരന്മാർക്ക് എടുക്കാനുള്ള തീരുമാനം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എടുക്കുമ്പോൾ 5 ഏക്കർ ഭൂമി ഇപ്പുറത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ കൂടി തീരുമാനിച്ചു, അതല്ലെങ്കിൽ അതിനു കൂടി അതിൽ വിധി ഉണ്ടായി എന്നതിന്റെ അർത്ഥം എന്താണ്? അവർക്ക് ഒന്ന് നഷ്ടപ്പെടുന്നു എന്ന ബോധ്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്ക് ഉണ്ട് എന്നുള്ളതാണ്, ഈ രാജ്യത്തിന് ഉണ്ട് എന്നുള്ളതാണ്. എന്തോ ഒന്ന് മുസ്ലിങ്ങൾക്ക് വിശ്വാസികൾക്ക് നഷ്ടപ്പെട്ടു എന്ന തോന്നലുള്ളതാണ് ഒരു മറ്റൊരു ഭൂമി അയോധ്യക്കും അതുപോലെ തന്നെ അതിന്റെ പരിസര പ്രദേശം അയോധ്യയുമായി ബന്ധപ്പെട്ട് ഫൈസാബാദിൽ നിന്നും അതിന്റെ ഇടയിലുള്ള ഒരു സ്ഥലം കൊടുക്കാൻ തീരുമാനിച്ചത് അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ നിയമത്തിനോ ചരിത്രത്തിനോ അപ്പുറം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ ആ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പള്ളി പൊളിച്ചത് തെറ്റാണ്, അവിടെ പിന്നെ ആരാധനാ മൂർത്തിയെ കൊണ്ടുവച്ചത് തെറ്റാണ്, അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിന്റെ ക്രിമിനൽ കേസുകളൊക്കെ ഇന്നും നിലനിൽക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗ് പാർട്ടി ഈ രാജ്യത്തെ ഒരു പൗരന്മാർ രാജ്യത്തിന്റെ ഭരണഘടനയും നിയമങ്ങളും അനുസരിക്കുകയും അത് വിശ്വസിക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു പാർട്ടി എന്നുള്ള നിലക്ക് മുസ്ലിം ലീഗ് പാർട്ടി ഈ കോടതി വിധിയെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ CPM ഉൾപ്പെടെയുള്ള പാർട്ടികൾ കോടതി വിധിയെ സ്വാഗതം ചെയ്യുകയും വളരെ നേരത്തെ തന്നെ സഖാവ് EMS കാലത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ CPM പ്രസ്താവനകളൊക്കെ രാജ്യത്ത് കൊടുമ്പിരി കൊണ്ട വിവാദങ്ങൾക്ക് ഇടവരുത്തിയതാണ്. അപ്പൊ ഞാൻ ആ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പൊ ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന എന്താണ്, ഇവിടെ സുപ്രീം കോടതി അന്തിമമായി തീർപ്പ് കൽപ്പിച്ച ഒരു ഭൂമിക്കഥ RSS ശ്രീ കരീം കേൾക്കാം, ഓഡിയോയ്ക്ക് എന്തോ സാങ്കേതിക തടസ്സം നേരിടുന്നുണ്ട്. കോള് വന്നതാണ്, ക്ഷമിക്കണം. ഇപ്പൊ ക്ലിയർ ഉണ്ടോ? ഓക്കെ, അതെ അതെ. ഓക്കെ, അപ്പൊ സുപ്രീം കോടതി അത്തരമൊരു തീരുമാനം എടുത്തതിന്റെ പശ്ചാത്തലത്തിൽ യഥാർത്ഥത്തിൽ അവിടെ ട്രസ്റ്റിന്റെ കീഴിൽ നടക്കേണ്ട ഒരു സംഗതി, ഒരു ഒരു ക്ഷേത്ര നിർമ്മാണം, ആ നിർമ്മാണം രാജ്യത്തിന്റെ സത്യപ്രതിജ്ഞ ചെയ്ത് രാജ്യത്തിന്റെ ഭരണഘടനാനുസൃതമായ അധികാരത്തിലേറ്റ ഒരു പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ സംഘപരിവാരവും RSS കൊണ്ടുവരുന്ന ഒരു രാമക്ഷേത്രമാക്കി വരുന്നതിനെ നമുക്ക് വളരെ പ്രയാസത്തോടു കൂടിയാണ് നോക്കിക്കാണാൻ കഴിയുന്നത്. രാമൻ എന്ന് പറയുന്നത് നമുക്കറിയാം, രാമരാജ്യം എന്ന് പറയുന്നത് ഒരു സാങ്കല്പികമായിട്ടുള്ള അതല്ലെങ്കിൽ ഒരു അതിനെ സംബന്ധിച്ചുള്ള വിശ്വാസങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള ആചാരങ്ങളും ഒക്കെ നമുക്കറിയാം. മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ രാമരാജ്യം സ്വപ്നം കാണുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സഹിഷ്ണുതയുടെ ഒരു രാമരാജ്യമാണ്. പക്ഷെ രാമനെ പോലും, ഏറ്റവും വലിയ ആരാധനാമൂർത്തിയായിട്ടുള്ള രാമനെ പോലും ഇവരുടെ സംഹാര രാഷ്ട്രീയത്തിന്റെ അതല്ലെങ്കിൽ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന്റെ പ്രതീകമാക്കി മാറ്റുന്നു എന്നതാണ് ഈ രാജ്യത്തെ മതേതര വിശ്വാസികൾക്കുള്ള പ്രയാസം, വളരെ സങ്കടകരമായ സാഹചര്യം എന്ന് പറയുന്നത്. ഇപ്പൊ കോൺഗ്രസിന്റെ നേതാക്കന്മാർ എന്നോട് ചോദിച്ച ചോദ്യം അതാണ്. ഇവിടെ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ ACC ജനറൽ സെക്രട്ടറിയാണ്, മുസ്ലിം ലീഗ് പാർട്ടിയുടെ ഉന്നതാധികാര സമിതി ഇന്ന് യോഗം ചേരുകയും പ്രിയങ്ക ഗാന്ധിയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നും അത്തരം ഒരു പ്രസ്താവന വരാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ്. കാരണം പ്രിയങ്ക ഗാന്ധി പറഞ്ഞതിൽ ഒരു പ്രയോഗം രാജ്യത്തിന്റെ ഐക്യത്തിന് ഉതകുമെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണ്. നമുക്ക് രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതക്കും രാജ്യത്തിന്റെ പുരോഗതിക്കും വേണ്ടി എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് നിൽക്കുന്ന ഒരു രാജ്യമാണിത്, ഒരു മതേതര രാജ്യമാണിത്. കോൺഗ്രസിന്റെ പാരമ്പര്യവും അങ്ങനെ തന്നെയാണ്. കോൺഗ്രസുമായി എത്രയോ പതിറ്റാണ്ടുകളായി സഖ്യരാഷ്ട്രീയത്തിലൂടെ ന്യൂനപക്ഷത്തിന്റെ പുരോഗതിക്ക്, മതന്യൂനപക്ഷങ്ങളുടെ പുരോഗതിക്ക്, എന്നാൽ എല്ലാ വിഭാഗം ആളുകളുടെയും വിശ്വാസം ആർജിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് പാർട്ടി. അങ്ങനെ ഒരു പാർട്ടി കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു പ്രസ്താവന ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു. ചിലരൊക്കെ പറയും അയോധ്യക്കകത്തുള്ള അല്ലെങ്കിൽ UPയിലുള്ള ഒരു പള്ളിയുടെ കാര്യത്തിൽ എന്തിനാണ് ഇറങ്ങിപ്പെട്ട്, അവിടെയൊന്നും അത്ര സ്വാധീനമില്ലാത്ത ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇതിൽ ഇറങ്ങിപ്പുറപ്പെട്ടത് എന്നുള്ളത്. കോൺഗ്രസിന്റെ ഒരു സഖ്യകക്ഷി എന്നുള്ള നിലക്ക് കോൺഗ്രസിന്റെ സമന്വിതരായ നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുമ്പോൾ അതിൽ നിലപാട് പറയേണ്ടതും വിശദീകരിക്കേണ്ടതും മുസ്ലിം ലീഗിന്റെ ബാധ്യതയാണ്. മുസ്ലിം ലീഗിന് മതസൗഹാർദ്ദത്തിനും മനുഷ്യ നന്മക്കുമാണ് ലീഗിന്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ലീഗിന്റെ ഇന്നത്തെ തീരുമാനത്തിൽ വളരെ അസന്നിഗ്ധമായി പറഞ്ഞത്, തർക്കങ്ങൾക്കോ വിവാദങ്ങൾക്കോ മതവിശ്വാസികൾ തമ്മിലുള്ള
സൗഹാർദ്ദം നഷ്ടപ്പെടുന്ന അന്തരീക്ഷത്തിനോ മുസ്ലിം ലീഗ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. മനുഷ്യ നന്മയും മാനവിക സ്നേഹവും അതുപോലെ തന്നെ മതസൗഹാർദ്ദവുമാണ്, മതവിശ്വാസികളുടെ സൗഹാർദ്ദമാണ് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ തുടർ വിവാദപരമായ ചർച്ചകളിലേക്ക് പോവാതെ, എന്നാൽ കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കന്മാർ ഈ വിഷയത്തിൽ ചിലരെങ്കിലും എടുത്ത നിലപാടിനോട് ശക്തമായി വിയോജിക്കുന്നു എന്ന ഒരു നിലപാട് മുസ്ലിം ലീഗ് പാർട്ടി എടുക്കാനുള്ള കാരണം അതാണ്. ശരി, ശ്രീ ബി ജെ പി നേതാവ് ശ്രീ സി ശിവൻകുട്ടിയോ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിനും പറയാനുണ്ടാവും, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ബി ജെ പി നേതാക്കൾ പോലും സന്തോഷിക്കുന്ന ഒരു ദിനമാണെന്ന്. ഏറെക്കാലത്തെ രാഷ്ട്രീയ കൊടുമ്പിരി കൊണ്ട ഒരു വിഷയത്തിലേക്ക് ഒരു പരിസമാപ്തി പോലെ ഒരു ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നടത്തുന്നു. അപ്പൊ പോലും ഒരു ചോദ്യം കൃത്യമായിട്ട് ഉയർത്തുന്നുണ്ട്, ഒരു ട്രസ്റ്റ് ചെയ്യേണ്ട ഒരു വിഷയത്തിൽ പ്രധാനമന്ത്രിയും യു പി സർക്കാരും ഉൾപ്പെടെ ഈ രാജ്യത്തിന്റെ നികുതിപ്പണം ഉപയോഗിച്ച് ഇതിലേക്ക് പോകുന്നത് ഒരു ശരിയായ രീതിയാണോ എന്നുള്ള ചോദ്യം ശക്തമാണ്. ശ്രീ സി ശിവൻകുട്ടി. ശ്രീ സി ശിവൻകുട്ടി, അങ്ങൾക്ക് കേൾക്കാമെങ്കിൽ. എന്തായാലും അദ്ദേഹത്തിന്റെ കണക്ഷന് ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ സി പി എം നേതാവ് ശ്രീ പ്രീജിത് രാജിന് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അദ്ദേഹത്തിന് നേരെ ഉയർത്തിട്ടുണ്ട്. ഒരു പക്ഷേ ദേശീയ നേതൃത്വം വിധിയെ സ്വാഗതം ചെയ്യുകയും ഇപ്പോൾ ഈ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ ഇതിൽ വിവാദങ്ങൾ തിരികൊളുത്തുന്നത് ചില രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ള ആരോപണം ഇതിനിടയിൽ ഉയർന്നു വന്നു. ഏത് തരത്തിൽ ശ്രീ പ്രീജിത് രാജ് ഈ ആരോപണത്തെ കാണുന്നു? അയോധ്യ തർക്കത്തെ സംബന്ധിച്ച് ഇരുപക്ഷത്തിനും സ്വീകാരമായ ഉഭയകക്ഷി കരാർ വഴിയോ കോടതി വിധിയുടെ അടിസ്ഥാനത്തിലോ പരിഹരിക്കണമെന്ന നിലപാടാണ് എല്ലാ കാലത്തും സി പി ഐ എം സ്വീകരിച്ചിട്ടുള്ളത്. സുപ്രീം കോടതി വിധി പറയുകയും രാമക്ഷേത്ര നിർമ്മാണത്തിന് വഴി തുറക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ നിർമ്മാണ ചുമതല ട്രസ്റ്റ് ഏറ്റെടുക്കണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചതെന്നുള്ളത് നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്. ട്രസ്റ്റാണ് ഈ കടമ നിറവേറ്റേണ്ടത്. പക്ഷെ ഇപ്പൊ ഇവിടെ ആരാണ് ചെയ്തിട്ടുള്ളത്? ഇവിടെ പ്രധാനമന്ത്രി നേരിട്ടിട്ടാണ് ആ കാര്യത്തിലേക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ഇതിനെ അപലപിക്കുവാൻ കോൺഗ്രസ് തയ്യാറായോ? കോൺഗ്രസ് എന്താ ചെയ്യുന്നത്? നമ്മുടെ പ്രിയങ്ക ഗാന്ധി എന്താ പറഞ്ഞത്? അതാണല്ലോ വിഷയം. ഈ വിഷയത്തിനെ രാഷ്ട്രീയപരമായിട്ട് ഹിന്ദു വർഗീയത ആളിക്കത്തിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു രാഷ്ട്രീയ പ്രേരിതമായി അതിനെ ഉപയോഗിക്കുന്നതിനെതിരെ ഒരു നിലപാടെടുക്കുവാനുള്ള ബാധ്യത മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസിനല്ലേ? കോൺഗ്രസ് ആ കടമ നിർവഹിച്ചിട്ടില്ല. അത് ചൂണ്ടിക്കാണിക്കുവാനുള്ള ബാധ്യത ഞങ്ങൾക്കുണ്ടല്ലോ. ഞങ്ങൾ ചരിത്രത്തിൽ എപ്പോഴും അത്തരത്തിലുള്ള നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കൂടിയാണല്ലോ. ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത് എല്ലാ കാലത്തും കോൺഗ്രസിന്റെ തീരുമാനം ബാബറി പള്ളി തകർത്ത് അവിടെ രാമജന്മഭൂമി നിർമ്മിക്കണമെന്നുള്ളതായിരുന്നു, അമ്പലം പണിയണമെന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ തീരുമാനം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അപ്പോ ഇന്ന് മുസ്ലിം ലീഗിന്റെ പ്രസ്താവന മുസ്ലിം ലീഗ് നിലപാട് അനവസരത്തിലുള്ളതാണെന്നാണ് മുസ്ലിം ലീഗ് പറഞ്ഞത്. അപ്പോ ഇവിടെ അനിൽ ബോസ് പറഞ്ഞിരിക്കുന്നത് രാമക്ഷേത്രം നിർമ്മിക്കുക എന്നുള്ളത് അവരുടെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാടാണ്, അത് രാജീവ് ഗാന്ധി ഉയർത്തിയ നിലപാടാണ് എന്ന് അനിൽ ബോസ് പറയുമ്പോ എങ്ങനെയാണ് ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് അത് ഉൾക്കൊള്ളുവാൻ വേണ്ടി സാധിക്കുന്നത്? മുസ്ലിം ലീഗ് അനിൽ ബോസിന് ഒരു മറുപടി ഉണ്ട് തോന്നുന്നു, അത് കേൾക്കാം. ശ്രീ അനിൽ ബോസ് എന്താണ് ആ വിഷയത്തിൽ നിങ്ങൾക്ക് ഉള്ള മറുപടി? ശ്രീ അരുൺ, പ്രജിത് രാജ് സത്യത്തിന് വിരുദ്ധമായി സംസാരിക്കരുത്. ഞാൻ പറഞ്ഞത് എന്താ, രാമരാജ്യം സ്വപ്നം കാണുന്ന കോൺഗ്രസുകാർ, രാമക്ഷേത്രം വേണം എന്നാഗ്രഹിക്കുന്ന വിശ്വാസ സമൂഹത്തെയും അംഗീകരിക്കുന്ന കോൺഗ്രസ് പാർട്ടി, അവിടെ അയോധ്യയിൽ ബാബറി മസ്ജിദിന് സമീപം പുതിയ രാമക്ഷേത്രം പണിയുന്നതിന് ശിലാന്യാസം നടത്തുന്നു. അങ്ങനെ ശിലാന്യാസം നടത്തുന്ന വേളയിൽ അതിന് തടസ്സമായി ഒരു സ്റ്റേ വരികയും അത് പിന്നീട് നടന്നിട്ടുള്ള വ്യവഹാരങ്ങളായി മാറുകയും ചെയ്തതാണ് ഈ സ്ഥിതി ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ അന്ന് അവിടെ പള്ളി പൊളിച്ച് അമ്പലം പണിയുന്നത് കോൺഗ്രസിന്റെ ശൈലിയല്ല. എങ്ങനെയാണ് അമ്പലം പണിയുക എന്നുള്ളത് കോൺഗ്രസിന്റെ ശൈലിയാണ്, കോൺഗ്രസ് അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന പ്രസ്ഥാനമാണ്. ആദ്യം മുതലേ അമ്പലം പണിയുക എന്നുള്ളതാണ് രാജീവ് ഗാന്ധി അടക്കമുള്ളവർ ലക്ഷ്യം വെച്ചതെന്നാണ് നേരത്തെ താങ്കൾ പറഞ്ഞത്. ഇപ്പൊ താങ്കൾ അമ്പലം പണിയുക എന്നാണ് പറയുന്നത്.
ഞാൻ അങ്ങനെ തന്നെയാണ്. താങ്കൾ കേട്ടിട്ടോ? താങ്കൾക്ക് മനസ്സിലാകാത്തത് ഇതിനകത്ത് ഇതിനകത്ത് രാജീവ് ഗാന്ധിയുടെ മുന്നിൽ താങ്കൾക്ക് പ്രജിത്രാജ് ഞാൻ പറയട്ടെ, ശ്രീ അനന്ത് പ്രജിത്രാജ് വഴങ്ങുമെങ്കിൽ ഞാൻ പറയുന്നതിനിടയിൽ കയറി പറയല്ലേ. അല്ല, ഒരു മിനിറ്റ്, അത് ശ്രീ പ്രജിത്രാജ് അത് പൂർത്തീകരിച്ചതിന് ശേഷം താങ്കൾക്കുള്ള അഭ്യർത്ഥനാവുന്നതാണ്. ദയവായി ഒന്ന് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇതിനകത്ത് 1984-1989 കാലത്തൊന്നും ഈ തർക്കഭൂമി വിഷയം ഒരു രാഷ്ട്രീയ പ്രശ്നമായിരുന്നില്ല. അന്ന് നിരവധി പരിഹാര നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിരുന്നു. പള്ളി സർക്കാർ ഏറ്റെടുത്ത് പ്രത്യേക നിയമത്തിലൂടെ പൗരാണിക സ്മാരകമായി നിലനിർത്തുക, പള്ളിയോട് ചേർന്നുള്ള സ്ഥലത്ത് ക്ഷേത്രം പണിയുക തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങൾ അന്ന് ബാബറി മസ്ജിദിന്റെ ആക്ഷൻ കമ്മിറ്റി അംഗമായിട്ടുള്ള സയ്യിദ് ഷഹാബുദ്ദീനും അന്ന് കേന്ദ്രമന്ത്രിയായിരുന്ന കരൺ സിംഗും ഒക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ നിർദ്ദേശം എന്തുകൊണ്ട് അന്ന് രാജീവ് ഗാന്ധി സ്വീകരിച്ചില്ല? അപ്പൊ രാജീവ് ഗാന്ധിക്ക് അന്ന് ഹിന്ദു പ്രീണനമായിരുന്നു രാജീവ് ഗാന്ധിയുടെ ലക്ഷ്യം. തുടർന്നാണ് VHP ശിലാന്യാസം നടത്തുവാൻ വേണ്ടി 1989 നവംബറിൽ ബാബറി മസ്ജിദ് തുറന്നു കൊടുക്കുവാൻ അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി തീരുമാനിച്ചത്. അത് RSSമായി ഡീലുറപ്പിച്ചിട്ടുള്ള ഒരു തീരുമാനമാണ്. പ്രശസ്ത മാധ്യമ പ്രവർത്തകനായ ദിനേശ് നാരായണൻ രചിച്ച ദ RSS ആൻഡ് ദ മേക്കിംഗ് ഓഫ് ദ ഡീപ് നേഷൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇതിന്റെ വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. RSS അന്നത്തെ RSSന്റെ സർസംഘചാലായിരുന്ന ദേവ്രസുമായിട്ട് രാജീവ് ഗാന്ധിയുടെ ദൂതനായിട്ടുള്ള കേന്ദ്രമന്ത്രി ഭാനുപ്രകാശ് സിംഗ് സംസാരിച്ചത് പുറത്തു വന്ന കാര്യമല്ലേ? നാഗ്പൂരിലെ RSS പ്രവർത്തകന്റെ വസതിയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിലെ നാഗ്പൂരിലെ അന്നത്തെ കോൺഗ്രസ് MP ആയിരുന്ന ബൻവാരിലാൽ പുരോഹിത് പങ്കെടുത്തു എന്നുള്ളത് ചരിത്ര വസ്തുതയല്ലേ? അത് നിഷേധിക്കുവാൻ ഇദ്ദേഹത്തിന് സാധിക്കുമോ? കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് സാധിക്കുമോ? നാഗ്പൂരിലെ ചർച്ചയെ തുടർന്നിട്ട് ഡൽഹിയിൽ RSS നേതാവ് രാജേന്ദ്ര സിംഗ് അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുള്ള ബൂട്ടാ സിംഗുമായി ചർച്ച നടത്തി ധാരണ ഉറപ്പിച്ചത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ? ഇതൊക്കെ ചരിത്ര വസ്തുതകളല്ലേ? ഈ വസ്തുതകളൊക്കെ മറച്ചു വെച്ചുകൊണ്ട് കോൺഗ്രസ് ഇതിനകത്ത് വളരെ എന്താ പറയേണ്ടത് യാതൊരു വിധത്തിലുള്ള വർഗീയ താല്പര്യങ്ങളും ഇല്ല. കോൺഗ്രസ് വളരെ പരമപ്പെട്ടതാണ്. കൃത്യമായിട്ടുള്ള വർഗീയ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് രാജീവ് ഗാന്ധി അക്കാലത്ത് പിന്നെ കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത്. 1989 നവംബറിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് VHP ശിലാന്യാസം നടത്തുവാൻ വേണ്ടിയിട്ട് ബാബറി ബസ് തുറന്നു കൊടുത്തത് രാജീവ് ഗാന്ധി. അയോധ്യയിൽ വെച്ചാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിക്കുന്നത്, മറ്റൊരു സ്ഥലത്തും വെച്ചല്ല. ഇതൊക്കെ ചരിത്രത്തിലുള്ള കാര്യമാണ്. അപ്പൊ രാജീവ് ഗാന്ധി ഇപ്പോൾ ശ്രീ ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ശ്രീ സി ശിവൻകുട്ടി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ക്ലാരിറ്റി വരുത്തിട്ട് പോയാൽ നന്നായിരുന്നു. ഒരു നിമിഷം അനിൽ ബോസ്, അത് നിങ്ങൾക്ക് തരാം. എന്തായാലും BJP പ്രതിനിധിയുടെ ഒരു വിശദീകരണം ഇതുവരെ നമുക്ക് തേടാൻ കഴിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ വിശദീകരണം കേട്ടതിന് ശേഷം അടുത്ത അങ്ങേക്ക് തന്നെ അതിന്റെ അവസരം തരാം. എന്തായാലും ശ്രീ സി ശിവൻകുട്ടി, നമ്മുടെ അയോധ്യ എന്ന വിഷയം ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പ് നേരിട്ട BJP ഒടുവിൽ അതിൽ ശിലാസ്ഥാപനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. പക്ഷേ ഈ വിഷയം ആ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിപ്പെടുമ്പോൾ പോലും ഒരു പരക്കെ ഉയർന്ന ഒരു വിമർശനം ഒരു ട്രസ്റ്റിനെ ഏൽപ്പിച്ച, സുപ്രീം കോടതി ഒരു ട്രസ്റ്റിനെ ഏൽപ്പിച്ച വിഷയത്തെ രണ്ട് സർക്കാരുകൾ, UP സർക്കാരും കേന്ദ്ര സർക്കാരും പൊതു നികുതി പണം ഉപയോഗിച്ച് വലിയൊരു ക്ഷേത്രം നിർമ്മിക്കുന്നതിനെതിരെ വിമർശനങ്ങൾ പല കോണിൽ നിന്ന് ഉയരുന്നുണ്ട്. ഏത് തരത്തിൽ ഈ വിമർശനത്തെ നോക്കിക്കാണുന്നുണ്ട്? അല്ല, ഇന്ന് നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും സന്തോഷത്തിന്റെ ഒരു വിജയ ദിവസമാണ്. നമ്മുടെ രാജ്യം ഇന്നൊരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന് ഇന്നൊരു വിജയ ദിവസമാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സാഹോദര്യവും നമുക്ക് എല്ലാവർക്കുമുള്ള ഈ നമ്മുടെ ചരിത്രത്തിന്റെ, നമ്മുടെ സാംസ്കാരികതയുടെ, നമ്മുടെ ദേശീയതയുടെ യുഗപുരുഷനായിട്ടുള്ള ശ്രീരാമന്റെ ക്ഷേത്രം, രാമക്ഷേത്രം ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്ന് ശിലാസ്ഥാപനം നടത്തി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കുകയാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര മുഹൂർത്തമാണ്. ആ ചരിത്ര മുഹൂർത്തത്തിന് നമ്മൾ എല്ലാ പേരും സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതേ സംബന്ധിച്ചിട്ട് ഉള്ള ഒരു ചരിത്രപരമായിട്ടുള്ളതും നിയമപരമായിട്ടുള്ളതുമായിട്ടുള്ള ചർച്ചകളും വിവാദങ്ങളുമൊക്കെ അവസാനിച്ചിരിക്കുക. ഇനി CPMന്റെ നേതാക്കന്മാരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഈ വിവാദവും ഈ ചർച്ചയും ഒക്കെ അവസാനിപ്പിക്കുന്നതാണ് ഉചിതമെന്നാണ് എന്റെ അഭിപ്രായം. കാരണം സ്വാതന്ത്ര്യത്തിന് മുമ്പുണ്ടായിട്ടുള്ള വിവാദപരമായ വിഷയം, ആ വിവാദപരമായ വിഷയം രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ്, രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ രാജ്യം ഭരിച്ചത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിന് ഈ വിഷയം പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. ഈ വിഷയം എത്രത്തോളം ഊതി വീർപ്പിച്ച്
അതിനകത്ത് സംഘർഷങ്ങളുടെ സാഹചര്യം സൃഷ്ടിക്കാനാണ് അവർ പരിശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് സുപ്രീം കോടതിയിലടക്കം എത്രയോ നിയമപരമായ പോരാട്ടം നടന്നു, എത്രയോ ചർച്ചകൾ നടന്നു. അവസാനം സുപ്രീം കോടതി അതുമായി ബന്ധപ്പെട്ട് എല്ലാ പേരുമായി ചർച്ച നടത്തേണ്ടവരുമായി ചർച്ച നടത്തി. നീണ്ട ചർച്ചകൾക്ക് ശേഷം, വലിയ ചർച്ചകൾക്ക് ശേഷം അത് പര്യവസാനിച്ചു. അങ്ങനെ സുപ്രീം കോടതി വിധി വന്നതിന് ശേഷമാണ് അവിടെ മുസ്ലിം എന്നോ ഹിന്ദു എന്നോ അല്ല, അവിടെ ഹിന്ദു മുസ്ലിം എന്നുള്ള വിഷയങ്ങളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ എന്നേക്കുമായി ഈ വിഷയങ്ങൾ തീർക്കുന്നു എന്നുള്ള നിലയ്ക്കാണ് അവിടെ ശ്രീരാമ ജന്മഭൂമിയുടെ വിഷയം പര്യവസാനിപ്പിക്കുന്നത് ബഹുമാനായിട്ടുള്ള സുപ്രീം കോടതി. അപ്പോ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധി വന്നതിന് ശേഷമാണ് അവിടെ ക്ഷേത്ര നിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നത്, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അവിടെ എത്തിച്ചേരുന്നത്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അവിടെ എത്തിച്ചേരുന്നത് തന്നെ വളരെ നിയമപരമായ പോരാട്ടങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടുത്തെ മുസ്ലിം സംഘടനകളുമായി അവരുടെയും കൂടി അനുവാദത്തോടുകൂടി അവരുടെയും കൂടി മൗനസമ്മതത്തോടുകൂടി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ തറക്കല്ലിട്ടുകൊണ്ട് ക്ഷേത്ര നിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നത്. പൊതുവെ ഒരു വിമർശനം ഉയർന്നിരിക്കുന്നത്, അതായത് ഒരു ട്രസ്റ്റിനെ ഏൽപ്പിച്ച ഈ ഉത്തരവാദിത്തത്തിന് കേന്ദ്ര സർക്കാരും ഒപ്പം ഒരു യു പി സർക്കാരും ഏറ്റെടുത്ത് ചെയ്യുന്നതിന്റെ ഔചിത്യം എന്നതാണ് ചോദ്യം. അത് ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്തിന്റെ ശ്രീരാമൻ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരികതയും ദേശീയതയും എന്ന് പറയുന്നത് ശ്രീരാമൻ. അതാണ് ഈ വിഷയം ഇത്രയും കാലം കോടതിയിൽ നിലനിന്നിരുന്നത്. ഇത്രയും കാലം നടത്തിയ പോരാട്ടവും അതാണ്. ഇവിടെ നടന്നിട്ടുള്ള ഇനി അവന്റെ വിവാദപരമായ ചർച്ചയ്ക്കൊന്നും ഞങ്ങളാരും തുടക്കം കുറിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരികതയും ദേശീയതയും അത് ശ്രീരാമനിലൂടെയാണ്, ശ്രീരാമനാണ്. അപ്പോ ആ രാമക്ഷേത്രം വരുന്നതോടുകൂടി ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും സാഹോദര്യവും എല്ലാം നിലനിർത്തി പോകുന്നതിന് എല്ലാവരെയും സാക്ഷി നിർത്തി മതേതരത്വത്തിന്റെ സർവമത സമഭാവനയിൽ ഭാവാത്മക മതേതരത്വത്തിൽ കാലൂന്നിക്കൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്ന് അത് ആ ക്ഷേത്ര നിർമ്മാണത്തിന് തുടക്കം കുറിക്കുന്നത്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, സോമനാഥ ക്ഷേത്രത്തിന്റെ, ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിന്റെ ആ ചരിത്രപരമായ പശ്ചാത്തലം നമുക്കറിയാലോ. അപ്പോ ഇത് രാജ്യത്തെ മൂന്നാമത്തെ ക്ഷേത്രമായി വരാൻ പോവുകയാണ്. അപ്പോ ആ മൂന്നാമത്തെ ക്ഷേത്രമായിട്ടാണ് ഇന്നിപ്പോ അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം ഉയരാൻ പോകുന്നത്. അവിടെ പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ ഒരു വാചകം രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്നാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇതിനെ സ്വാതന്ത്ര്യ സമരത്തോട് ഈ ഒരു ഇപ്പോഴത്തെ ഒരു ഈ പ്രശ്നത്തെ കൂട്ടിച്ചേർത്ത് വായിക്കാൻ തയ്യാറായത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? സ്വാതന്ത്ര്യ സമരം ഇത്രയേ ഉള്ളൂ, സ്വാതന്ത്ര്യ സമരമായിട്ട് ഇതിനെ ചേർത്ത് വായിക്കേണ്ട അത്രയോ പ്രാധാന്യം ഉണ്ടോ ഇതിന്? അല്ല, സ്വാതന്ത്ര്യ സമരത്തെക്കാളും പ്രാധാന്യമുണ്ട്. കാരണം ഇത് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പും പിമ്പും ഉള്ള രാജ്യത്തിന്റെ ചരിത്രം നോക്കണം. സ്വാതന്ത്ര്യത്തിന്റെ മതങ്ങൾ തമ്മിൽ ഒരു ഒരു ആരാധനാലയങ്ങൾക്ക് വേണ്ടി ഉണ്ടായ ഒരു വിഷയം സ്വാതന്ത്ര്യത്തെക്കാൾ വലിയ വിലമതിക്കുന്നത്. സ്വാതന്ത്ര്യത്തെക്കാൾ വലുതാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്നെ പറയാൻ അനുവദിക്കണം. അത് ഇടയ്ക്ക് കയറി പറയുന്നല്ലോ. അല്ല, എന്നെ പറയാൻ അനുവദിക്കണം. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് രാജ്യത്തിന്റെ ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ പശ്ചാത്തലമായിട്ട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത് ഇത് നൂറ്റാണ്ടുകളായി നടക്കുന്ന ഒരു പോരാട്ടമാണ്. ആ പോരാട്ടം എന്ന് പറയുന്നത് ത്യാഗത്തിന്റെയാണ്. എത്ര പേരുടെ രക്തച്ചൊരിച്ചിലുണ്ടായി, അവിടെ എന്തെല്ലാം സംഭവിച്ചു, ഈ രാജ്യത്ത് ഭരിച്ചിരിക്കുന്ന ഭരണകൂടങ്ങൾ ഇതെല്ലാം കണ്ടതല്ലേ? അത് ഈ രാജ്യത്തിന്റെ ദേശീയതയാണ്, ഈ രാജ്യത്തിന്റെ സാംസ്കാരിക ദേശീയതയാണ്. അതാണ് ശ്രീരാമൻ. അതല്ലാതെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറയുന്നത് പോലെ ഒരു ബിംബമല്ല ഇത്. അത് എന്തുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കന്മാർ അവസാനം രംഗത്ത് വന്നത്? പ്രിയങ്ക ഗാന്ധി ആയിരുന്നാലും ശരി, മറ്റു നേതാക്കന്മാരും എല്ലാം രംഗത്ത് വന്നു, മനീഷ് തിവാരിയൊക്കെ രംഗത്ത് വന്നത് എന്തുകൊണ്ടാണ്? ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും, ഈ രാജ്യത്തെ മതപരമായി ചിന്തിക്കുന്നില്ല ആരും. ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാവരും അവിടെ ശ്രീരാമക്ഷേത്രം ഉയരണമെന്ന് ആഗ്രഹിക്കുന്നു. അത് നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രമാണ്, നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകമാണ്, രമണരായത്തിന്റെ ദേശീയതയാണ്. അത് കോൺഗ്രസ്സുകാർക്ക് ഒരു പക്ഷേ മനസ്സിലാവില്ല. പക്ഷേ ഇന്ന് കോൺഗ്രസ്സുകാർ രംഗത്ത് വന്നത് എന്തുകൊണ്ടാണ്? കോൺഗ്രസ്സുകാർക്ക് പോലും, അതിന്റെ ദേശീയ നേതാക്കന്മാർക്ക് പോലും രംഗത്ത് വരാതിരിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി.
അത് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി ജാതി മത ഭേദമന്യേ ശ്രീരാമ ക്ഷേത്രത്തിന് വേണ്ടി നിലകൊള്ളുന്നു. അതാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറഞ്ഞത്, ഇത് ഒരു സ്വാതന്ത്ര്യ സമരത്തിന് തുല്യമാണ് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. വ്യക്തമാണ്, വ്യക്തമാണ് ശ്രീ ശിവൻകുട്ടി. ഈ വിഷയത്തിൽ ഇപ്പോൾ രണ്ടുപേർക്കും മറുപടി കൊടുക്കേണ്ട ബാധ്യത ശ്രീ അനിൽ ബോസ് ഉണ്ട്. ശ്രീ അനിൽ ബോസ്, ഇവർ രണ്ടുപേരും പറഞ്ഞ ആരോപണങ്ങൾക്ക് താങ്കൾക്ക് മറുപടി പറയാം. അല്ല, ഈ ശിവൻകുട്ടി മതേതരത്വത്തെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കേട്ടപ്പോ എനിക്ക് വലിയ സന്തോഷം തോന്നി. എന്റെ സ്വന്തം അടുത്ത സുഹൃത്താണ് ശിവൻകുട്ടി. അദ്ദേഹത്തിന് ഈ മതേതരത്വം എന്നൊക്കെ പറയുന്നത് ഇഷ്ടമാണോ? ഞാൻ ലളിതമായ ചോദ്യം ശിവൻകുട്ടിയോട് ചോദിക്കുന്നു. ഒരു മാതൃകാപരമായ നടപടി, ഒരു ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ, ട്രസ്റ്റിന്റെ മേൽനോട്ടത്തിൽ ക്ഷേത്രം പണിയണം എന്ന് സുപ്രീം കോടതി പറഞ്ഞു. ആ ക്ഷേത്രം പണിയുന്നു. ആ ക്ഷേത്രം പണിയുന്നത് രാമന്റെ പേരാണ്, ദേശീയതയോട് ചേർന്ന് നിൽക്കുന്ന, സാംസ്കാരിക പൈതൃകത്തോട് ചേർന്ന് നിൽക്കുന്ന കാര്യമാണ്. നമ്മളെല്ലാവരും അംഗീകരിക്കുന്നു. പ്രിയങ്കാഗാന്ധി മംഗളങ്ങൾ നേർന്നു, രാഹുൽ ഗാന്ധി മംഗളങ്ങൾ നേർന്നു, എല്ലാവരും നേർന്നു, ഞാനും നേർന്നു. ഒരു കുഴപ്പമില്ല, സന്തോഷം. ഒരു പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ രാജ്യത്തെ ജനങ്ങളുടെ, താങ്കൾ ഉപയോഗിച്ച വാക്കാണ്, മതേതരത്വം നിലനിർത്താൻ വേണ്ടി ഒരു കാര്യം ചെയ്യും. 5 ഏക്കർ സ്ഥലം കൊടുത്തെടുത്ത് ബാബറി മസ്ജിദ് പള്ളി പണിയണമല്ലോ എന്തായാലും. അതിനുകൂടി ഒരു മതേതരത്വം നിലനിർത്തുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി പോകുമോ എന്ന് താങ്കൾ വ്യക്തമാണ്? ഒരു രാജ്യത്തെ ജനങ്ങളെ ഒന്നായി കാണാനുള്ള ഉദ്ദേശമെങ്കിൽ രാമന്റെ പൈതൃകവും നല്ലത്. അതിനെക്കാൾ ആരംഭിക്കുന്നു ശിവൻകുട്ടിയുടെ ലളിതമായ ഒരു ചോദ്യം, ഒരു തർക്കമല്ലേ? ഇതൊരു വലിയ 100 ആണ്ടുകൾ പഴക്കമുള്ള, സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും നടന്നിട്ടുള്ള നിരവധി പോരാട്ടങ്ങളിലൂടെ നിങ്ങൾ നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സമഭാവനയുടെ ഭാഗമായി ആ ബാബറി മസ്ജിദ് പള്ളി എന്തായാലും ഇവിടെ പണിയുമല്ലോ. അവിടെ പ്രധാനമന്ത്രി അന്ന് ശ്രീ നരേന്ദ്രമോദി തന്നെയാണെങ്കിൽ, അല്ലെങ്കിൽ താങ്കളുടെ പാർട്ടി ആണെങ്കിൽ പോകുമോ? ഒരു ലളിതമായ ചോദ്യം, ഒരു സംശയം. എന്റെ പ്രിയ സുഹൃത്ത് അനിൽ ബോസിന്റെ ഈ അദ്ദേഹത്തിന്റെ ഈ സമീപനത്തിന് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, സ്വാഭാവികമായിട്ടും ഇത് വളരെ ചരിത്രപരമായി പ്രാധാന്യമുള്ള ക്ഷേത്രമാണ് അവിടെ നമുക്ക് വരാൻ പോകുന്നത്. അപ്പൊ സ്വാഭാവികമായും ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ എത്തിയതിനെ സംബന്ധിച്ചിട്ടുള്ള ആശങ്കയെ കുറിച്ച് അനിൽ ബോസിന്റെ ചർച്ചയിലുണ്ട്. അപ്പോ ഞാൻ അനിൽ ബോസ് പറഞ്ഞ പോയിന്റ് ഞാൻ ചോദിക്കട്ടെ. അനിൽ ബോസ്, ക്ഷണിക്കേണ്ടത് അവിടുത്തെ വഖഫ് ബോർഡും മുസ്ലിം വ്യക്തി നിയമ ബോർഡും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചാൽ, അത് ക്ഷണിച്ചു കഴിഞ്ഞാൽ അത് തീരുമാനിച്ചിട്ട് അത് എന്താന്ന് വെച്ചാൽ ആദ്യം ക്ഷണിക്കട്ടെ. ക്ഷണിച്ചു കഴിയുമ്പോഴത്തേക്കും തീരുമാനം ഉണ്ടാകും. അത് സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ ഒരു പ്രഖ്യാപനം ശിവൻകുട്ടി എന്ന് പറയുന്നത് ബി ജെ പിയുടെ ചെറിയ ആളല്ല. അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറിയും അദ്ദേഹം സംഘടനാ ചുമതല വഹിക്കുന്ന ആളുമാണ്. എന്റെ നല്ല അടുത്ത സുഹൃത്താണ്, രാത്രിയൻ രണ്ടാണെങ്കിലും. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈ വളരെ പ്രസക്തമായ വരികൾ റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതാണ്. അല്ല, ഇതൊക്കെ റെക്കോർഡിംഗ് ആണ്. ഞാൻ വളരെ വ്യക്തമായി ഗൗരവമുള്ള വിഷയമാണ് ബി ജെ പിയുടെ പ്രതിനിധി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തോട് പ്രധാനമന്ത്രി ഉപമിച്ചതിനെ വലിയ വായിൽ സംസാരിക്കുകയാണ്. ചോദിക്കട്ടെ, ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾ എന്ന് പറയുന്നത് 200 കാലം നീണ്ടുനിന്നൊരു വലിയ ദൗത്യമാണ്, വലിയ ഒരു പോരാട്ടമാണ്. ആ പോരാട്ടത്തെയും ഇവിടെ ഒരു പുതിയ ക്ഷേത്രം നിർമ്മിക്കുന്നതിനെയും എങ്ങനെയാണ് ഉപമിക്കുന്നത് എന്ന് എത്ര ആലോചിച്ചു പിടികിട്ടുന്നില്ല. പിന്നെ 2, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലോ പോരാട്ടങ്ങളിലോ അവിടെ രക്തസാക്ഷിത്വം വഹിച്ചവരുടെ കൂട്ടത്തിലോ ഒരു സംഘപരിവാരക്കാരനും RSS-കാരനെയും ചരിത്രത്തിൽ എവിടെയും കാണാൻ കഴിയില്ല. പിന്നെ ഒരു പക്ഷെ ആ സ്വാതന്ത്ര്യ സമരത്തെ അന്ന് അംഗീകരിക്കാത്തവർ ഇപ്പോ ഇതൊരു സ്വതന്ത്രമായി കാണുന്നു, സ്വതന്ത്ര സമര കാണുന്നു എന്നുള്ളത് അവരുടെ ചരിത്രവും അവരുടെ രാഷ്ട്രീയവും ഏതാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തി തരികയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? ഇവിടെ ക്ഷേത്രം പള്ളി തകർത്തുകൊണ്ട് ക്ഷേത്രം നിർമ്മിക്കുകയാണ്. അങ്ങനെ ഒരു 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 ഹൈന്ദവതയോ അങ്ങനെ ഒരു ഹിന്ദു സനാതന മൂല്യങ്ങളോ നമ്മുടെ മുമ്പിലുണ്ടോ? ഒരിക്കലുമില്ല. ഒരു ക്ഷേത്രം പള്ളി തകർത്തുകൊണ്ട് ക്ഷേത്രം പണിയണം എന്ന് പറയുന്നു. അങ്ങനെ തകർക്കപ്പെട്ടത് തെറ്റാണെന്ന് കോടതി പറയുന്നു. ഒടുവിൽ കോടതി തന്നെ ഒരു തീർപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ ഭരണഘടനയുടെ പ്രത്യേകമായിട്ടുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട്, സുപ്രീം കോടതിയുടെ പ്രത്യേകമായ സവിശേഷമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു തീർപ്പ് കൽപ്പിക്കുമ്പോ ആ തീർപ്പ് കൽപ്പിക്കാൻ, ക്ഷേത്രം നിർമ്മിക്കാൻ, പള്ളി നിർമ്മിക്കാൻ
രണ്ട് ട്രസ്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ മുസ്ലിം പള്ളി ഉണ്ടാക്കാൻ 5 ഏക്കറയും അതിന് ട്രസ്റ്റും അതുപോലെ തന്നെ രാമക്ഷേത്രം നിർമ്മിക്കാൻ മറ്റൊരു സംവിധാനവും ട്രസ്റ്റും ഉണ്ടാക്കുമ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അതിന് നേതൃത്വം കൊടുക്കുന്നു. ഇത് രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഹിന്ദു രാജ്യം സ്ഥാപിക്കുക എന്നുള്ള ആസൂത്രിതമായ ലക്ഷ്യത്തിന്റെ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ പറയാതെ പറയുന്നു എന്നുള്ളതാണ് ഇവിടെ ചരിത്രം. അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് ഏകദേശം ഒരുപാട് സമയമായി അദ്ദേഹത്തോട് നമ്മൾ എത്തിപ്പെട്ടിട്ട്. അദ്ദേഹം പറയുന്നു എങ്ങനെയാണ് അങ്ങ് ഈ ഇത്തരം ആരോപണങ്ങൾ ഒരു 3 പാർട്ടിക്കാരുടെ ആരോപണങ്ങൾ അങ്ങ് വ്യക്തമായി കേട്ടു എന്ന് കരുതുന്നു. ഏത് തരത്തിൽ നോക്കിക്കാണുന്നുണ്ട് ഇത്തരം ആരോപണങ്ങൾ? വളരെ ഗൗരവമായ ഒട്ടേറെ പ്രത്യാഘാതങ്ങൾ കോൺഗ്രസിന്റെ ആരുടെയെങ്കിലും പ്രസ്താവനയോ മുസ്ലിം ലീഗിന്റെ സമയം ഒക്കെയായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒന്ന്, സോമനാഥ് ക്ഷേത്രത്തിൽ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ സാർ. സോമനാഥത്തെ പറ്റി പറഞ്ഞു, അതിന്റെ ചരിത്രം എന്താണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ആ ചരിത്രം, സോമനാഥ ക്ഷേത്രം പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റിന്റെ പിന്തുണയോടുകൂടി ധനം സമാഹരിക്കണമെന്ന ഒരു തീരുമാനം കോൺഗ്രസിലെ വലിയൊരു വിഭാഗം എടുത്തു. ആ തീരുമാനത്തെ അറിഞ്ഞപ്പോൾ നെഹ്റു അതിനെ എതിർത്തു, പ്രധാനമന്ത്രി നെഹ്റു എതിർത്തു. ഉടനെ ഇക്കാര്യം ഗാന്ധിജിയെ കണ്ട് ആ നിവേദ ആ സംഘം അതിന് മുൻകൈ എടുത്ത ആളുകൾ ഗാന്ധിജിയോട് പറഞ്ഞു, ഞങ്ങളിങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടോ? ഗാന്ധിജി പറഞ്ഞത് സർക്കാരിൻ്റെ ഒരു പൈസ പോലും എടുത്ത് ഒരു ക്ഷേത്രവും ഒരു ആരാധനാലയവും നിർമ്മിക്കാൻ പാടില്ല. നിങ്ങൾ ക്ഷേത്രം നിർമ്മിച്ചോ, അത് സർക്കാർ പണം കൊണ്ടോ സർക്കാരിന്റെ മന്ത്രിമാരുടെ പങ്കാളിത്തത്തിലോ ആയിക്കൂടാ, അത് അതിന്റെ സ്വാതന്ത്ര്യം, അതിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അത് അത് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇത് ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ആദ്യത്തെ രാഷ്ട്രപതി പോയി. പോകുന്ന വിവരം അറിഞ്ഞപ്പോഴ് അന്നത്തെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് എഴുതി, ഇത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഒരു മതനിരപേക്ഷ രാജ്യമാണ്, ഒരു സെക്യുലർ ഭരണഘടനയാണ് നമുക്കുള്ളത്, രാഷ്ട്രപതി ആയിരിക്കുന്ന അങ്ങ് പോയിട്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അതിനെ കത്ത് പ്രധാനമന്ത്രിക്ക് കത്തയച്ചിട്ട് രാഷ്ട്രപതി അതിന് പോയി, രാജേന്ദ്ര പ്രസാദ് അതിന് പോയി. അപ്പോ ഈ ചരിത്രപരമായി നമ്മൾ പരിശോധിക്കുമ്പോൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയില് കോൺഗ്രസിനകത്ത് 2 തരം ആളുകൾ, ഹിന്ദുത്വ വർഗീയതയോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ, അതല്ലാതെ അതിനെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആളുകൾ ഇതുണ്ടായിട്ടുണ്ട്. ആ ചരിത്രം ഇപ്പൊ ആരൊക്കെ നിഷേധിച്ചാലും ഇതായാലും നമ്മള് ബാബറി മസ്ജിദിന്റെ തകർച്ചയിൽ വരെ അത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ ഒരു പുസ്തകം മാത്രമല്ല, ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അപ്പൊ അതിലേക്കൊന്നും ഞാൻ ഈ ചർച്ച കൊണ്ടുപോകുന്നില്ല. പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട കാര്യം ഈ സോമനാഥ ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇവിടെ മതത്തെയും രാഷ്ട്രീയത്തെയും വേറെ നിർത്തണം, വിശ്വാസത്തെയും നമ്മളുടെ രാഷ്ട്ര ഭരണത്തെയും വേറിട്ട് നിർത്തണം എന്നുള്ള കാഴ്ചപ്പാട് ഇന്ത്യയിൽ മാത്രമുള്ളതല്ല, ഇത് പല രാജ്യങ്ങളിലുള്ളതാണ്. സീസർക്കുള്ളത് സീസർക്കും എന്നുള്ള ആ പഴമൊഴി നമുക്കറിയാമല്ലോ. അപ്പോ ഇവിടെ അതല്ല പ്രശ്നം, ഇവിടെ വളരെ ഗൗരവമായ പ്രശ്നം. ഇപ്പോ സുപ്രീം കോടതിയുടെ വിധി വന്നു, ഇതിന്റെ മറ്റ് കഥകളൊക്കെ നിങ്ങൾ ഭാഗികമായി എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണത്തിൽ ഉന്നയിക്കുകയാണ്. അത് അതിലേക്ക് ഓരോന്നിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് വളരെ ചരിത്രപ്രധാനമായ ഒരു കാര്യം നടന്നു എന്ന് പറയുന്ന ബി ജെ പി സുഹൃത്ത് പറയുന്നതിനോട് ഞാൻ യോജിക്കുകയാണ്.
ഇത് യോജിക്കുമ്പോൾ ഇന്നത്തെ ദിവസം അത് എങ്ങനെ നടന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് അതിൻ്റെ എല്ലാ പരിപാടികളും പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൻ്റെ അവസാന വരി വരെ ഇന്ത്യയിൽ അദ്ദേഹം നടത്തുന്നത് ഇന്ത്യ അറിയാവുന്ന ഒരാളെന്നുള്ള എനിക്ക് കേട്ടിരുന്ന ഒരാളുമാണ്. ഇത് വെച്ചുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഏതെങ്കിലും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോടോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക മതത്തോടോ വിരോധമോ പ്രത്യേക മമതയോ ഇല്ലാത്ത ഒരു സെക്യുലർ പൗരൻ എന്നുള്ള നിലയ്ക്ക്, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക്, ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒരു കാര്യം പെടുത്തുകയാണ്. നമ്മൾ സന്തോഷിക്കാം, ഐക്യമുണ്ടാക്കും, ഐക്യത്തിന്റെ പ്രതീകമാണ് ഈ ക്ഷേത്രം എന്നൊക്കെ പറയുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഞാൻ ചൂണ്ടിക്കാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ പ്രധാനമന്ത്രി യഥാർത്ഥത്തിൽ ഒരു ക്ഷേത്ര നിർമ്മിതിക്ക് പോയി അതിൽ പങ്കാളിയാവുക ആയത് നമ്മുടെ സെക്യുലർ ഭരണഘടനയ്ക്കും അദ്ദേഹം എടുത്തിട്ടുള്ള പ്രതിജ്ഞയ്ക്കും എതിരാണ് ഒന്ന്. രണ്ടാമത് ഇനി അദ്ദേഹം പോയി എന്ന് വയ്ക്കാം, അത് ട്രസ്റ്റ് ക്ഷണിച്ച് അദ്ദേഹം പോയി എന്ന് വയ്ക്കാം. പോയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്നുള്ളതാണ് പ്രധാനം. അദ്ദേഹം അവിടെ നടത്തിയ ആ പ്രസംഗത്തിൻ്റെ ആകത്തുക എന്താണ്? അതിലൊരു കാര്യമാണ് നിങ്ങളെല്ലാവരും ഇവിടെ രണ്ട് തരത്തിൽ അതിനെ കൈകാര്യം ചെയ്തത്. ഒന്ന്, സ്വാതന്ത്ര്യ സമരത്തിന് സമാനമോ അതിൽ കവിഞ്ഞതോ ആണ് ഈ ക്ഷേത്ര നിർമ്മിതി ഇന്ന് സാധ്യമായത് എന്നാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ പറ്റി നമ്മൾ, നിങ്ങളൊക്കെ പുതിയ തലമുറയാണ്, എന്റെ തലമുറയ്ക്ക് പോലും അറിയാത്ത ഒരു കാര്യമുണ്ട്. ബ്രിട്ടീഷുകാരടക്കം ഈ സാമ്രാജ്യത്വത്തിന്റെ ആ രാജ്യത്തുള്ള ബ്രിട്ടീഷുകാരടക്കം വന്ന് ഇവിടുത്തെ കോൺഗ്രസ് സംഘടനയെ നയിച്ചിട്ടുണ്ട്, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിച്ചിട്ടുണ്ട്, ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരത്തിൽ കിടന്നിട്ട് നമ്മുടെ ജയിലുകളിൽ കിടന്ന് നരകിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ മാത്രമാണോ? പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ, വിദേശത്ത് നിന്ന് പോലും ഈ കൊളോണിയൽ വാഴ്ചക്കെതിരായ ഏഷ്യൻ സമരങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇന്ത്യയിലും ചൈനയിലും അതുപോലെ വിയറ്റ്നാമിലും ഒക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു നീണ്ട ചരിത്രം നമുക്കുണ്ട്. ജാലിയൻ വാലാബാഗ് ഉണ്ട്. ഈ ജാലിയൻ വാലാബാഗില് ആളുകൾ മരണപ്പെട്ടതിന്റെ ചരിത്രം നമുക്കറിയാം. അതുപോലെ എവിടെയെല്ലാം ഉണ്ട്, അതിനോട് താരതമ്യം ചെയ്യാവുന്ന ഒരു രക്തസാക്ഷിത്വം ഈ ക്ഷേത്രവുമായിട്ട് എവിടെ ഉണ്ടായി എന്നാണ് പറയുന്നത്? ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിനും ഇന്ത്യൻ ഭരണഘടനയ്ക്കും എതിരായിട്ട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ട് പട്ടാളത്തെ അടക്കം നിയോഗിച്ചുകൊണ്ട് കർസേവ നടക്കുന്ന സമയത്ത് ബാബറി മസ്ജിദ് തകർക്കാതിരിക്കാൻ നോക്കണമെന്ന് ഡയറക്ഷൻ കൊടുത്തത് കല്യാൺ സിംഗിന് മാത്രമല്ല, നമ്മുടെ സുഹൃത്തുക്കളിൽ ലജ്ജിച്ചിട്ടോ പ്രതിഷേധിച്ചിട്ടോ കാര്യമില്ല, നമ്മുടെ പ്രധാനമന്ത്രി നരസിംഹറാവുവിന് കൂടിയായിരുന്നു. അദ്ദേഹം പൂജാമുറിയിൽ ഇരിക്കുകയായിരുന്നു. ഒരുപാട് ചരിത്ര പുസ്തകങ്ങൾ ഉണ്ടല്ലോ, ഇത് പൊളിച്ച് വീണ് തകർന്നപ്പോഴാണ് അദ്ദേഹം വന്നത്. എന്നിട്ട് അദ്ദേഹം എവിടുന്നാണ്? അൺസെറമോണിയസ്ലി ഹി വാസ് സെൻഡ് ഔട്ട് ഓഫ് കോൺഗ്രസ് അല്ലേ? പക്ഷെ ഇപ്പോ എനിക്ക് സങ്കടം തോന്നുകയാണ്. അദ്ദേഹത്തിന്റെ ജന്മശതാബ്ദിയില് അദ്ദേഹത്തിന്റെ സംഭാവനകളെയും സേവനങ്ങളെയും ഒക്കെ കോൺഗ്രസിന്റെ നേതാക്കള്, അൺഫോർച്ചുനേറ്റ്ലി അതിനൊരു ഒരു നേതൃത്വമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തർ പറയുന്നതും കോൺഗ്രസിന്റെ നയാണെന്ന് നമ്മൾ കേൾക്കുക, സങ്കടപ്പെടുക. അപ്പൊ അതിലേക്ക് ഞാൻ കടക്കുന്നു. സമയക്കുറവുണ്ട്. എന്നിരുന്നാൽ കൂടിയും കോൺഗ്രസിന്റെ പ്രതിനിധി അനിൽ ബോസിന് കുറച്ച് കാര്യം കൊണ്ട് ഇതിൽ വിശദീകരിക്കേണ്ടി വരും. നമുക്ക് സമയം അവസാനിക്കണം. അല്ല, എനിക്കൊരു സമയം തരണേ, ഇത് നിങ്ങൾ നമ്മൾ വിളിച്ചിട്ട് സമയം തരാറപ്പെട്ട് കാര്യം. അതല്ലേ, ഇത് കഴിഞ്ഞിട്ട് പറയാം, അതല്ലെങ്കിൽ പിന്നെ ഈ ചർച്ചയ്ക്ക് അർത്ഥമില്ല. ഞാൻ പറഞ്ഞോളൂ, സാർ പറഞ്ഞോളൂ, സാറ് വേഗത്തിൽ പറഞ്ഞോളൂ, സാറ് വേഗത്തിൽ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞത് അദ്ദേഹം ഇന്ന് വന്നിട്ട് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇതില് വന്ന് ഇവിടെ വേദനിക്കുന്ന ഒരു വിഭാഗമുണ്ട്. സുപ്രീം കോടതിയിലെ ആ ഒരു വിധി നമ്മൾ കാണണം. എന്താണ് ആ ബാബറി മസ്ജിദ് തകർത്തത്? കൊടുത്തിട്ടില്ല, കോടതി കൊടുത്തിട്ടില്ല.
കാരണം പൊറുക്കാൻ കഴിയില്ല ഇന്ത്യയിലെ ജനങ്ങൾക്ക്. അങ്ങനെ നടന്ന ആ കാര്യത്തിൽ അവർ പ്രകടിപ്പിച്ച വികാരം, ആ വികാരത്തിന്റെ ഭാഗമായിട്ടാണ് രാമൻ ക്ഷേത്രം അവിടെ ഉണ്ടായിട്ടല്ല, രാമജന്മഭൂമിയാണ് അത് അല്ല എന്ന് തെളിയിക്കാൻ എതിർകക്ഷിക്ക് കഴിയാത്ത ആ ഭൂമി തർക്കത്തില് അങ്ങനെ തീരുമാനമെടുത്തു. എങ്കിലും അത് ഇന്ത്യയിലെ കോടിക്കണക്കായ ആളുകൾ, ആരാണ് ഈ ആളുകൾ? ഈ ന്യൂനപക്ഷം എന്ന് പറഞ്ഞ് നമ്മൾ ഈ ഭൂരിപക്ഷത്തിന്റെ പേരില് നമ്മൾ ഈ അഹന്ത കാണിക്കുന്ന ഈ ആളുകൾ, ഇന്ത്യ വിഭജിച്ച സമയത്ത് ഞങ്ങൾ പോകുന്നില്ല പാകിസ്ഥാനിലേക്ക്, ഞങ്ങൾ ഈ മണ്ണിന്റെ മണ്ണിൽ വേരുള്ളവരാണ്, ഞങ്ങൾ ഇവിടെ ജീവിക്കും എന്ന് പറഞ്ഞ ആളുകള്, അങ്ങനെ പറഞ്ഞ രാജ്യങ്ങൾ, ഇതിൽ ചേർന്ന രാജ്യങ്ങൾ, ജമ്മു കശ്മീർ അടക്കം, ഇങ്ങനെയുള്ള ഈ ആളുകളെ സംരക്ഷിക്കേണ്ടതും അവരുടെ വികാരം കണക്കിലെടുക്കേണ്ടതും ഇന്ന് ഇത്രയും കാലത്തിന് ശേഷം ഈ വിധി വന്നതിന് ശേഷം അതിന്റെ ഒരു ഭാഗികമായ തീരുമാനം നടപ്പാക്കുന്ന പ്രധാനമന്ത്രിക്കുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ ആ നീണ്ട പ്രസംഗത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് സന്തോഷം മാത്രമല്ല, ഇതിൽ സന്താപവും കൂടിയുണ്ട്. ആ സന്താപം കൂടി നമുക്ക് പരിഹരിച്ച് അവരെ കൂടി നമുക്ക് കൂടെ മാറോട് ചേർത്ത് നിർത്തേണ്ട ഒരു വിഭാഗം ഇവിടെ ഉണ്ട്, ആ വിശ്വാസികളായിട്ടുള്ള ആളുകൾ എന്ന് അദ്ദേഹം പറഞ്ഞില്ല. പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞത് അവിടെ ആരാ ഒരാള് വേറെ ഉണ്ടായിരുന്നത്, ഈ കേസിലും ഇതിലും ഒന്നും ഇല്ലാത്ത, എനിക്ക് എന്റെ ബി ജെ പി സുഹൃത്തിനോട് എനിക്ക് യാതൊരു വ്യക്തിപരമായ വിരോധമോ രാഷ്ട്രീയപരമായ വിരോധമോ ഇല്ല. പക്ഷെ ഞാൻ ചോദിക്കട്ടെ സുഹൃത്തെ, അവിടെ ആർ എസ് എസിന്റെ മേധാവി അവിടെ പ്രധാനമന്ത്രിയേക്കാൾ പ്രാധാന്യത്തോടെ ഇന്ന് അവിടെ പ്രസംഗിച്ചു. അദ്ദേഹം അവിടെ നടക്കുന്നത് കണ്ട് ഗവർണറെയും മറ്റ് മുഖ്യമന്ത്രിയെയും ഒക്കെ പിന്നിലാക്കിയിട്ട് അദ്ദേഹം പ്രധാനമന്ത്രിയുടെ മുമ്പിൽ ആ വേദിയിൽ നടക്കുന്നത് ഞാൻ കണ്ടു. അത് നടന്നോട്ടെ, അതിലും എനിക്ക് വിരോധമില്ല. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഗാന്ധിജിയെ വെടിവെച്ചു കൊന്ന ആ സംഭവത്തിനെ തുടർന്ന് ഇന്ത്യ ഗവൺമെന്റും നിരോധിക്കപ്പെട്ട ആർ എസ് എസും ജയിലിലുണ്ടായിരുന്ന ആർ എസ് എസ് നേതാവുകളും തമ്മിലുണ്ടാക്കിയിട്ടുള്ള ഒരു കരാറുണ്ട്. ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ ആർ എസ് എസ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കില്ല എന്ന് കരാർ എഴുതി കൊടുത്തവരാണ്. ആർ എസ് എസ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കില്ല, പ്രധാനമന്ത്രി രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് എന്തായിരുന്നു ഇവിടെ നമ്മളുടെ സുപ്രീം കോടതി വിധിയിൽ എവിടെയെങ്കിലും ഭഗത്തിനെ പറ്റി വല്ല പരാമർശമുണ്ടോ, ആർ എസ് എസിനെ പറ്റി വല്ല പരാമർശമുണ്ടോ? അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്ന് ഇത് ആകെ കൂടെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെപ്പോലെ മതനിരപേക്ഷവാദികളായിട്ടുള്ള ഇന്ത്യ സമാധാന ഇന്ത്യയിൽ പുലരണം എന്ന് ആഗ്രഹിക്കുന്ന കോടിക്കണക്കായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രധാനമന്ത്രി നൽകിയ സന്ദേശം ഇതാണ്. അത് ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ അദ്ദേഹം വിശ്വസിക്കുന്നത് ഒരു രാമരാജ്യം, അത് ഗാന്ധിജിയുടെ രാമരാജ്യമല്ല, ഗാന്ധിജിയെ ചേർത്ത് പിടിച്ച അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് രാമരാജ്യം നമുക്കറിയാം. ആ രാമരാജ്യം മര്യാദക്ക് ശക്തിക്ക് വിധേയമായി, രാമൻ ശക്തവാനാണ്, ആ ശക്തിക്ക് വിധേയമായിട്ട് അനുസരിച്ച് മറ്റുള്ളവർ നിന്നു എന്നതാണ് അതിന്റെ ആ പ്രസംഗത്തിന്റെ ആകത്തുക. എന്റെ സുഹൃത്ത്, ബി ജെ പി സുഹൃത്ത്, മറ്റു മനുഷ്യന്മാര്, അവരെല്ലാം നമ്മളെ സഹോദരന്മാരായി കാണുന്നതാണ്. ഇത് വലിയ അപകടമാണ്. കോൺഗ്രസ്സുകാർ ഇന്ന് എന്തുകൊണ്ട് ചോദിക്കാൻ തയ്യാറായില്ല? എന്താണ് ഭാഗവത്തിന്റെ അവിടെ പണി? എന്തുകൊണ്ട് നെഹ്റുവിന്റെയും ഗാന്ധിജിയുടെയും ഇപ്പൊ രാമനാഥത്തിന്റെ പേരിൽ ഗാന്ധിജിയെ പറ്റി പറയുന്ന ആളുകൾ എന്തുകൊണ്ട് ഗാന്ധിജി പറഞ്ഞ ക്ഷേത്രത്തിന്റെ കാര്യത്തിൽ പ്രധാനമന്ത്രിയോ മന്ത്രിമാരോ ഗവൺമെന്റോ ഇടപെടാൻ പാടില്ല എന്നുള്ളതിൽ എന്തുകൊണ്ട് അദ്ദേഹം പോയി? എന്തുകൊണ്ട് ഒരു വിഭാഗം ആളുകൾക്കും ശരിയായിരിക്കും, നമ്മൾ ഇന്ത്യയില് ഹിന്ദുക്കൾ അധികമുണ്ട്, ശ്രീരാമ വിശ്വാസികൾ അധികമുണ്ട്, പക്ഷെ നമ്മളെ പഴയ ചരിത്രത്തിൽ ചാർവാകൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അയാൾ ഒറ്റയ്ക്കൊരാളെ ഉണ്ടായിരുന്നു, ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ആ മതവിശ്വാസിയല്ലാത്ത അയാൾക്ക് ചരിത്രത്തിലും നമ്മുടെ പുരാണങ്ങളിലും സ്ഥാനമുണ്ട്. അപ്പൊ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഈ പറഞ്ഞ ഞാൻ നിർത്തുകയാണ്, ഇതിന്റെ സമയപരിധി എനിക്കറിയാം. അതുകൊണ്ട് വളരെ അപകടകരമായ ഒരു ഒരു പിന്നെ ഉദ്ഘാടനമാണ്
ഞങ്ങളെ പോലുള്ള ചരിത്ര വിദ്യാർത്ഥികൾ വ്യക്തമാണ് വ്യക്തമാണ് ശ്രീ അപ്പുകുട്ടൻ വെള്ളിക്കുന്ന് ശ്രീ അപ്പുകുട്ടൻ വെള്ളിക്കുന്ന് വ്യക്തമാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ ശ്രീ അനിൽ ബോസിന് കൂടി ഒന്ന് രണ്ട് മറുപടികൾ വളരെ പെട്ടെന്ന് പറയേണ്ടതുണ്ട്. കാര്യം ഇവര് പറഞ്ഞ വിമർശനങ്ങൾക്കല്ല, അതായത് കോൺഗ്രസ് പോലും ഒരു സെക്യുലർ മനുഷ്യന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വലിയ വിമർശനമാണ് ശ്രീ അനിൽ ബോസ്. കോൺഗ്രസ് പോലും കൃത്യമായി ഒരു ചോദ്യം ആ വിഷയത്തിൽ ചോദിക്കാൻ തയ്യാറായില്ല എന്നുള്ളത് ഒരു സെക്യുലറിസത്തിൽ വിശ്വസിക്കുന്ന പലർക്കും വേദന ഉണ്ടാക്കി എന്നുള്ള തലത്തിലുള്ള മറുപടിയാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് വളരെ പെട്ടെന്ന് മറുപടി? നിങ്ങൾക്ക് അത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ബഹുമാന്യനായ ശ്രീ അപ്പുകുട്ടൻ പള്ളിക്കുന്ന് പറഞ്ഞത് പലതും എനിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല എന്നത് പച്ച യാഥാർത്ഥ്യമാണ്. അതിന്റേതായ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം ശിവൻകുട്ടി പറഞ്ഞ് കണ്ടിന്യൂ ചെയ്ത സമയത്ത് തന്നെ ഞാനിതിൽ നൗട്ടായി പോയിട്ട് വീണ്ടും വരികയാണ്. അതുകൊണ്ട് എന്താണ് പറഞ്ഞാന്ന് ചുരുങ്ങിയ വാചകത്തിൽ രണ്ടു വരി പറഞ്ഞാൽ അത് കൃത്യമായിട്ട് പെട്ടെന്ന് ഞാൻ പറയാം. അതൊന്ന് അതിന്റെ ഷോർട്ട് നോട്ട് ഒന്ന് പറഞ്ഞാൽ മതി. അതായത് ഈ ഇന്നത്തെ പരിപാടിയിൽ അത് ഈ RSS പോലും മോഹൻ ഭാഗവതിന് വളരെ പ്രാധാന്യം നൽകി നടത്തിയ ഒരു പരിപാടിയാണ്. സെക്യുലറിസം എന്നൊരു രാജ്യത്ത് ഒരു വിഭാഗം വളരെ വേദനയോടെ നിൽക്കുന്ന ഈ രാജ്യത്ത് മോഹൻ ഭാഗവതിനെ മുൻനിർത്തി നരേന്ദ്രമോദി സംസാരിക്കുമ്പോൾ പോലും ഗാന്ധിജിയോ മറ്റുള്ള ആരെയും കുറിച്ച് ഒരു വാചകവും പറഞ്ഞിട്ടില്ല. പോരാത്തതിന് രണ്ടാം സ്വാതന്ത്ര്യ സമരത്തോടുകൂടി സമരം എന്ന് ഇതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്തു. ഇത്തരത്തിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രവർത്തനം നടത്തുമ്പോൾ കോൺഗ്രസ് പോലും ബി ജെ പിയുടെ ഈ പ്രവർത്തനത്തെ വിമർശിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം ഉന്നയിച്ച വിമർശനം. അങ്ങനല്ല, അത് അത് അദ്ദേഹത്തിന്റെ നിരീക്ഷണമാണ്. ആ നിരീക്ഷണത്തിലൊന്നും ഞാൻ തെറ്റു പറയുന്നില്ല. പക്ഷെ ഞാൻ പറയട്ടെ, നിലവിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഒരു വിഷയം ഒരുപാട് തർക്കങ്ങൾ, അതായത് ഫൈസലാബാദ് ജില്ലാ ജഡ്ജി ബാബറി മസ്ജിദ് പള്ളിയുടെ പൂട്ടുപൊളിക്കാൻ കൊടുത്ത ഉത്തരവ് മുതൽ ശിലാന്യാസം നടത്താൻ രാജീവ് ഗാന്ധി നേതൃത്വം നൽകുന്ന സന്ദർഭത്തിൽ ആ ക്ഷേത്രത്തിന്റെ തടസ്സത്തിന് വന്ന സ്റ്റേ മുതൽ ഇങ്ങോട്ട് വന്നിട്ടുള്ള നിരവധി തർക്കങ്ങൾ ഒടുവിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ ക്ഷേത്ര നിർമ്മാണം നടക്കുന്നത്. ഇതൊരു വലിയ വിവാദമാക്കാതെ രാമൻ എന്ന് പറയുന്ന ദേശീയതയിൽ അധിഷ്ഠിതമായി വിശ്വമാനവികതയുടെ പര്യായമായി കാണുന്ന ഒരാളുടെ ക്ഷേത്രം, അത് ആ ക്ഷേത്രം പടുത് മാറട്ടെ. തർക്കഭൂമിയിൽ 5 ഏക്കർ സ്ഥലം കിട്ടുന്നിടത്ത് ബാബറി മസ്ജിദും വന്ന് ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കി വിവാദമാക്കി ജനങ്ങളെ രണ്ടാക്കുന്ന ഒരു നടപടികളിലേക്ക് പോകരുത് എന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. ഇന്ന് മുസ്ലിം ലീഗിന്റെ നേതാക്കൾ ഇന്ന് പ്രകടിപ്പിച്ച വികാരവും അതാണ്. പണ്ട് പള്ളി പൊളിച്ച സമയത്ത് ഒരു സമുദായ സൗഹാർദ്ദം തകർക്കാൻ കഴിയുന്ന അന്തരീക്ഷത്തിൽ അത്തരം ഒരു സാഹചര്യത്തെ പോലും കൈവിട്ടു പോകാതെ കാത്തു രക്ഷിച്ച് ഈ സമൂഹത്തെ രാജ്യത്തെ ഒന്നായി നിലനിർത്താൻ കഴിഞ്ഞത് പാണക്കാട് തങ്ങളടക്കമുള്ള ആളുകളുടെ വിവേകപൂർവ്വമുള്ള തീരുമാനങ്ങളാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് വേണം നമ്മൾ ഒരു വിഷയത്തെ നോക്കിക്കാണാൻ. ഇവിടെ ഇവിടെ നമ്മൾ ക്ഷേത്രം പണിയുന്നത് സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ നടക്കുമ്പോൾ ഇടപെടണ്ട, ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചേക്കാം. അപ്പം സ്വാഭാവികമായും ഒരു നല്ല കാര്യമായി സുപ്രീം കോടതി വിധിക്ക് ശേഷം വേദനയുള്ള ഒരു സമൂഹമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ഈ ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയിൽ സുപ്രീം കോടതിയുടെ നടപടികളോട് വിയോജിപ്പ് വ്യക്തിപരമായുള്ള ആളാണ് ഞാൻ. പക്ഷേ ഇതൊരു ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയായി മാറുമ്പോൾ നമ്മൾക്ക് ഒറ്റപ്പെട്ട ശബ്ദങ്ങളായി മാറുക എന്നതിനപ്പുറം വേറൊന്നും ചെയ്യാൻ കഴിയില്ല. സമുദായ സൗഹാർദ്ദം തളർത്താത്ത ഒരു സമീപനമാണ് ഇതിൽ അനിവാര്യം. അതിന്റെ ഭാഗമായി അവിടെ ക്ഷേത്ര നിർമ്മാണം നടക്കുമ്പോൾ അതിനെല്ലാം മംഗളങ്ങളും നേരുകയാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടി ദേശീയ ഐക്യം നിലനിർത്താൻ ആഗ്രഹിക്കുകയും കോൺഗ്രസ് പാർട്ടി എല്ലാ മതവിഭാഗങ്ങളെയും വ്യത്യസ്ത അഭിപ്രായങ്ങളെയും ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവുമാണ്. അപ്പോൾ അതെല്ലാം ഉൾക്കൊണ്ടേ പോകാൻ കഴിയും. ഏതെങ്കിലും ഒരു ജാതിക്കോ മതത്തിനോ വേണ്ടി മാത്രം നിൽക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയുമായിരുന്നില്ല. അതാണ് ഞാൻ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞത്. കോൺഗ്രസ് പാർട്ടിക്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണെങ്കിൽ കോൺഗ്രസ് എന്നും ഉപയോഗിക്കേണ്ടത് ഭൂരിപക്ഷ രാഷ്ട്രീയമാണ്. ആ ഭൂരിപക്ഷ രാഷ്ട്രീയം ഒരു ഘട്ടത്തിലും ഉപയോഗിക്കാൻ ഞങ്ങൾ തയ്യാറായില്ല. ഞാൻ ചോദിക്കട്ടെ, EMS നമ്പൂതിരിപ്പാട് എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ താത്വികാചാര്യൻ ഇവർ ഉടനെ പറയാൻ പോകുന്നത് ഞാൻ പറഞ്ഞേക്കാം, അത് പിന്നീട് തിരുത്തിയിട്ടുണ്ട് എന്ന് പറയും. സ്വാതന്ത്ര്യ ദിനത്തെ ഈ രാജ്യത്തിന് മുഴുവൻ നന്മകളെയും സമയത്ത് അംഗീകരിക്കാതെ തിരുത്തുന്നവരാണ് അവർ. ബാബറി മസ്ജിദ് പൊളിച്ചു എന്ന് പറയുന്ന പ്രസ്താവന പോലും പിന്നീട് ജനവികാരം എതിരായപ്പോൾ തിരുത്തിയവരാണ് ഇവർ. വോട്ടിന് വേണ്ടി സദ്ദാം ഹുസൈൻ സിന്ദാബാദ് വിളിച്ചവരാണ് ഇവർ. ശ്രീ അപ്പുകുട്ടൻ പള്ളിക്കുന്നം പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു കാര്യത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുക. ഞാൻ കേട്ട ഭാഗത്ത് ഞാൻ പറയാൻ പോകുന്നു,
അവിടെ വേദി പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന വേദി ഗവർണർ വരട്ടെ ആർ എസ് എസ് കാരനാണെങ്കിലും ഗവർണർ വരട്ടെ ഞാൻ എതിർക്കുന്നില്ല നമ്മൾ ബഹുമാനിക്കുന്നു മുഖ്യമന്ത്രി വരട്ടെ നമ്മൾ ബഹുമാനിക്കുന്നു പ്രധാനമന്ത്രി പോയി ക്വസ്റ്റ് ക്ഷണിച്ചതുകൊണ്ടാണ് അവിടെ ആവർത്തനത്തെ ആളെ വേദി ഇട്ടപ്പോൾ മറ്റൊരു ആശങ്ക ഉണ്ടാകുന്ന സ്വാഭാവികം മാത്രമാണ് അത് ആ ആശങ്ക ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമന്ത്രി ആയിരുന്നു എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല കോൺഗ്രസ് പാർട്ടിക്കും ആ കാര്യത്തിൽ തർക്കമില്ല വ്യക്തമാണ് വ്യക്തമാണ് ശ്രീ പ്രീജിത് രാജും നമ്മളോടൊപ്പം ഇതിന്റെ വിഷയത്തിൽ വളരെ ചുരുക്കത്തിൽ മറുപടി അല്ല ഈ ഇന്ന് പ്രധാനമന്ത്രി പറഞ്ഞ ഒന്നാം സ്വാതന്ത്ര്യ സമരം അവസാനിക്കുന്നത് സംഘപരിവാറിന്റെ ഒന്നാം സ്വാതന്ത്ര്യ സമരം അവസാനിക്കുന്നത് നാഥുറാം വിനായക് ഗോഡ്സെ ശ്രീരാമഭക്തനായിട്ടുള്ള മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊല്ലുമ്പോഴാണ് ഇവരുടെ രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് ഇത് എന്നാണ് പറഞ്ഞത് രണ്ടാം സ്വാതന്ത്ര്യ സമരം തുടങ്ങുന്നത് ഇന്ത്യൻ മതനിരപേക്ഷതയുടെ നെഞ്ചത്തേക്ക് ഇവരെ ഈ ഭരണകൂട ഉപകരണങ്ങളെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആർ എസ് എസ് സരസംഘചാലക് മോഹൻ ഭഗവതിന്റെ നേതൃത്വത്തിൽ വെടിയുതിർത്തുകൊണ്ടാണ് ഇത് പിന്നെ ഭക്തരുടെയും അതുപോലെ തന്നെ വിശ്വാസത്തിന്റെയും പേരിൽ സ്വാധീകരിക്കാൻ ഒരിക്കലും ബി ജെ പിയും സംഘപരിവാരവും ശ്രമിക്കുവാൻ വേണ്ടി പാടില്ല നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ശ്രീരാമനെയാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഭക്തി എന്താണ് എന്നുള്ളതിനാണ് ഒരു വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഭക്തി എന്ന് പറഞ്ഞാൽ പരോപകാരപ്രദമാകണം അത് പരദ്രോഹപരമാകരുത് എവിടെ പരമാർത്ഥമില്ല ഈ രാവണൻ എന്ന് പറയുന്നത് ഭക്തിയും സിദ്ധിയും ശക്തിയും പരദ്രോഹപരമായിരുന്നു രാവണൻ വലിയ ഭക്തനായിരുന്നു അതിനാൽ അയാൾ മുച്ചൂടും നശിച്ചു സുവർണലങ്ക ചാമ്പലായി എന്നാൽ ശബരി എന്ന് പറയുന്ന പരമഭക്ത അവരുടെ ഭക്തി പരദ്രോഹപരമായിരുന്നില്ല അതിനാലാണ് അവരുടെ ചെറ്റക്കുടലിലേക്ക് ശ്രീരാമദേവൻ കടന്നു ചെന്നത് പരദ്രോഹപരമായ ഭക്തിയാൽ പണിയുന്ന സുവർണ ക്ഷേത്രങ്ങളിലല്ല ഈ ശ്രീരാമദേവൻ ഉണ്ടാവുക ഭക്തന്മാരുണ്ടാവുക വിശ്വാസികൾ ഉണ്ടാവുക അത് മനസ്സിലാക്കുവാൻ ആർ എസ് എസും സംഘപരിവാരവും ബി ജെ പിയും ഈ രാജ്യത്തെ ഭക്തന്മാർ ചിന്തിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന്റെയും ശ്രമത്തെ തീർച്ചയായിട്ടും ഈ രാജ്യത്തെ ഭക്തന്മാരൊന്നടങ്കം എന്തായാലും വ്യക്തമാണ് ശ്രീ എം എസ് എഫിന്റെ ശ്രീ കരീം കൂടി അവസാനമായി രണ്ടു വാക്കിൽ ഈ നിങ്ങളുടെ മറുപടി കൂടി പൂർത്തീകരിച്ചാൽ നമുക്ക് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാവുന്നതാണ് സ്വതന്ത്രാനന്തര ഭാരതത്തിലെ ഇവിടുത്തെ മതേതര ഹൃദയത്തിന് രണ്ട് മുറിവുകൾ എന്ന് പറയുന്നത് ഒന്ന് ഗാന്ധിവധമാണ് നമുക്കറിയാം രണ്ട് ബാബരി മസ്ജിദിലെ ധ്വംസനമാണ് ഗാന്ധിവധത്തിന് നേതൃത്വം നമ്മുടെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മുസ്ലിം പള്ളി കുടിച്ചുകൊണ്ട് അമ്പലം പള്ളികളിൽ യാതൊരു അത്ഭുതവുമില്ല പക്ഷെ രാജ്യത്തിന്റെ ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള നിയമവും അതിലെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനമായി അധികാരം വ്യക്തി ടുത്തുവാനോ അതല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ വിധി അടിസ്ഥാനത്തിൽ നിർമ്മിക്കാൻ പോകുന്ന ട്രസ്റ്റ് നിർമ്മിക്കേണ്ട ഒരു ഒരു ക്ഷേത്രം തന്റെ ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിൽ നിർമ്മിക്കുന്നു എന്ന ന്യൂനപക്ഷങ്ങളോട് വ്യക്തമാണ് ശ്രീ എന്നെ കരീം എന്തായാലും നമ്മുടെ സമയം വളരെ അതിക്രമിച്ചിരിക്കുകയാണ് വിചാരിച്ചതിനേക്കാളും സമയങ്ങൾ കൂടുതൽ അതിക്രമിച്ച് മുന്നോട്ട് പോയതിനാൽ അവസാനിപ്പിക്കുന്നു അതെ ശ്രീ അപ്പുക്കുട്ടൻ വള്ളിക്കുന്ന് പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യം ഒരു സെക്യുലർ രാജ്യമാണ് ഈ രാജ്യത്ത് ഒരുപാട് അന്നത്തെ ഈ നമ്മുടെ ബാബറി മസ്ജിദ് വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് മുറിവേറ്റ വ്യക്തികൾ ഉണ്ട് അല്ലെങ്കിൽ ഒരു വലിയ വിഭാഗക്കാരുണ്ട് ആ വിഭാഗത്തെ കൂടി പരിഗണിച്ചായിരിക്കണം ഭരണകൂടങ്ങൾ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള യാഥാർത്ഥ്യം ആരും വിസ്മരിക്കരുത് അത്തരം വിസ്മരിക്കലുകൾ ഒരുപക്ഷെ കാലം നിങ്ങളെ തിരിച്ചു ചോദിക്കാതെ കടന്നു പോകില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലുമായി ഈ ചർച്ച ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ വ്യക്തികൾക്കും നന്ദി അറിയിക്കുന്നു